എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ പല സ്വപ്നങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകാറുള്ളത്. പല ആളുകളുടെയും നിയത്ത് പലതാണ്, പലരുടെയും ഉദ്ദേശം പലതാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകൾ വിവാഹം കഴിക്കുന്നതിന്റെ മാനദണ്ഡമായി സ്വീകരിക്കാറുള്ളത് കുറച്ച് ഗ്ലാമർ കുറഞ്ഞാലും കുഴപ്പമില്ല, വലിയ തറവാടിത്തം ഇല്ലെങ്കിലും വിഷയമില്ല, മതബോധവും പ്രശ്നമല്ല, കുറച്ച് സാമ്പത്തിക ശേഷി ഉണ്ടാവണം. ഇന്ന കുടുംബത്തിലാണ് എന്റെ മകളെ കൊടുത്തിട്ടുള്ളത്, ഇന്ന കുടുംബത്തിൽ നിന്നാണ് എന്റെ മരുമകനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു പ്രൗഢി ഉണ്ടാകണം. അതുകൊണ്ട് സമ്പത്തുകൾ മാനദണ്ഡമാക്കുന്ന ആധുനിക സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു മാനദണ്ഡം അതാണ്. എന്നാലോ ചില ആളുകളുടെ മാനദണ്ഡം അതല്ല. അവർക്ക് പൈസ ഒരു വിഷയമല്ല, അവർക്ക് കുടുംബം ഒരു വിഷയമല്ല, മതബോധവും പ്രശ്നമല്ല, അവർക്കോ നല്ല ചോർക്കും ഉണ്ടാവണം, നല്ല ഗ്ലാമർ കണ്ടാൽ ഞെട്ടണം. ആ അങ്ങനെ പറയാറ്, ആര് കണ്ടാലും കൊതി കുറണോന്നാ പറയാറ്. വാസ്തവത്തിൽ അവൻ കല്യാണം കഴിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയാണെന്നാ തോന്നുക. എടാ ആര് കണ്ടാലും കൊതിക്കണോന്ന് പറയുമ്പോ എത്ര അപകടമാണ് ആ വർത്തമാനം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ നല്ല തൊലിവെളുപ്പ് മാത്രം മാനദണ്ഡം, കുടുംബം പ്രശ്നമില്ല, കുടുംബം വലിയൊരു റാഹത്തില്ലാതെ വന്നാലും പ്രശ്നമില്ല, സാമ്പത്തിക ശേഷി കുറച്ച് കുറഞ്ഞാലും വിഷയമില്ല, അടിപൊളി ഒരു ഗ്ലാമർ ഉള്ള പെണ്ണാണെങ്കിൽ ഓക്കെ, ഉപ്പ നിങ്ങൾ റെഡി ആയിക്കോളിന്ന. എന്നാലോ ചില ആളുകൾ അവർക്ക് ഗ്ലാമറും സാമ്പത്തികവും ഒക്കെ ഒരു പരിധിവരെ സ്വീകരിക്കും, നല്ലൊരു കുടുംബത്തിൽ ഒരു പെണ്ണിനോണം എന്നാഗ്രഹിക്കുന്ന കുറഞ്ഞ ആളുകളും ഉണ്ട്. കേട്ടാൽ ഇന്ന ആചാര മോളെയാണ് കിട്ടിയെന്ന് പറയുമ്പോ ഒരാഹത്താണ്. അപ്പൊ കുടുംബം നോക്കുന്ന ആളുകളും കുറവല്ല, എന്നാൽ വളരെ ചുരുങ്ങിയ ഈമാനുള്ള ആളുകൾ അവർ സ്വീകരിക്കുന്ന വിവാഹ ജീവിതത്തിന്റെ മാനദണ്ഡം എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നമ്മുടെ നെറ്റ് സംവിധാനത്തിലൂടെ ലൈവ് ഉണ്ടോ? ആ ലൈവിലൂടെ ഈ മഹത്തായ സദസ്സിനെ വളരെ സാഗൂതം വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രവാസികൾ എന്റെ ഹൃദയഭാഗമാണവർ. ഏറെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ സ്നേഹത്തിന്റെ പകരത്തിന് കൊടുക്കാൻ പ്രാർത്ഥന മാത്രമാണ്, അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലുള്ള ആളുകളെക്കാൾ പ്രവാസികളുടെ കോളുകളാണ് നിരന്തരം വരാറ്. കാരണം അവർക്ക് ചിലപ്പോൾ സമയമുണ്ടാകും, അതുകൊണ്ട് അവർ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. അവർ നിരന്തരം വിളിക്കാറുമുണ്ട്, പല വിഷയങ്ങളും പറഞ്ഞു. ഇന്നും പലരും വിളിച്ചു. അള്ളാഹു ഖൈറു ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കടം വാങ്ങി കടല് കടന്ന് കരഞ്ഞുകൊണ്ടുപോയ പാവപ്പെട്ട പ്രിയപ്പെട്ട പ്രവാസികൾ, അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. സഹോദരങ്ങളെ, നിങ്ങളോട് പ്രവാസികളോട് ഞാൻ പറയുന്നു, നിങ്ങളും ശ്രദ്ധിക്കണം. കാരണം പ്രവാസികളുടെയൊക്കെ നിക്കാഹ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, പറയാൻ ഇൻഷാല്ലാ സമയം. അപ്പോ വളരെ കുറഞ്ഞ ആളുകൾ, അവർക്ക് പണം വിഷയമല്ല, അവർക്ക് സൗന്ദര്യം വിഷയമല്ല, അവർക്ക് കുടുംബം പ്രശ്നമല്ല, അവർക്കുള്ള വിഷയം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിനെയാണ്, അഞ്ചു നേരവും കൃത്യമായി നിസ്കരിക്കുന്ന ഒരു തരുണിയാണ്, കള്ളു കുടിക്കാത്ത, കഞ്ചാവ് വലിക്കാത്ത, നാഥനെ ഭയപ്പെടുന്ന ഒരു വരനെയാണ് അവൾക്ക് ആവശ്യം. പരലോക ചിന്തയുള്ള ഒരു വ്യക്തിയാണ് എന്റെ കുടുംബ ജീവിതത്തിന്റെ എന്നോടൊപ്പം പ്രാണസഖിയായി വല്ലഭനായി അലിഞ്ഞു ചേരേണ്ടത്. ഖാലിഖായ അല്ലാഹുവിനെ മറക്കാത്ത കൽബുള്ള ഒരാളാണ് എന്ന് ചില വ്യക്തികൾ ആണാകട്ടെ പെണ്ണാകട്ടെ ചിന്തിക്കുന്നവരാണ്, മാനദണ്ഡമായി വെക്കുന്നവരാണ്. സാധാരണഗതിയിലുള്ള ഈ മാനദണ്ഡം
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, 15 നൂറ്റാണ്ടിന് മുമ്പ്, 1500 വർഷത്തിന് മുമ്പ് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചറാഹത്തായി സ്വലാത്ത് ചൊല്ലണം. ഇത് കാസർഗോഡ് ജില്ലയാണ്. സ്വലാത്ത് നല്ല ആവേശത്തിൽ ചൊല്ലുന്ന സദസ്സുകളാണ് എമ്പാടും അവിടെ ഉള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ പ്രവാചകൻ ഈ മഹത്തായ വിഷയങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുഅ്മിനീങ്ങളെ, എത്രയോ നിക്കാഹിന്റെ സദസ്സുകളിൽ നമ്മുടെ ഖതീബ് ഉസ്താദ് ഖുതുബ ഓതുമ്പോ ആ ഹദീസ് കൊണ്ടാണ് ആ ഖുതുബ ഓതാറുള്ളത്. ലോകമെമ്പാടുമുള്ള ഖുതബാക്കൾ, ഖതീബുമാർ ഈ മഹത്തായ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് നിക്കാഹിന്റെ വേദിയിൽ ഖുതുബ നിർവഹിക്കാറുള്ളത്. ഏത് ഹദീസാണ്? തുൻകഹുൽ മർഅത്തു ലി അർബഇൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫൽഫർ ബിദാതി ദീൻ ഫൽഫർ ബിദാതി ദീൻ ഫൽഫർ ബിദാതി ദീൻ ശറഫൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, തുൻകഹുൽ മറഅത്തു ലി അർബഇൻ, നാല് വിഷയങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കലുണ്ട്, ആളുകൾ പെണ്ണിനെ സ്വീകരിക്കലുണ്ട്, യണയെ സ്വീകരിക്കലുണ്ട്, നാല് വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിവാഹത്തിന് തയ്യാറെടുക്കലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അതിലൊന്നാമത്തെ മാനദണ്ഡം സാധാരണ ആളുകൾ കാണുന്നത് സമ്പത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വിവാഹം കഴിക്കലുണ്ട്. ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും സമ്പത്തുള്ള ഒരു പെണ്ണിനെയാണോ സമ്പത്തുള്ള രാണിനെയാണോ എനിക്ക് തരുണിയായി വരനായി കിട്ടുന്നത് എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, വലി ജമാലിഹാ ചില ആളുകളോ, അവർക്ക് സമ്പത്ത് വിഷയമല്ല, അവർക്ക് നല്ല സൗന്ദര്യം വേണം, അവർക്ക് നല്ല ഗ്ലാമർ വേണം, അവർക്ക് നല്ല ചൊറുചൊറുക്ക് വേണം, കണ്ടാൽ അഴകുള്ള ഒരു പെണ്ണിനെ ഒരാണിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, വലി ഹസബിഹാ കുടുംബമഹിമ നോക്കുന്നവരുമുണ്ട്, കുടുംബമഹിമ നോക്കുന്നവരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ മാനദണ്ഡം വലി ദീനിഹാ, മതബോധമുള്ള വരുമധുവിനെ വരനെ തിരഞ്ഞെടുക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് പണം പ്രശ്നമല്ല, അവർക്ക് സൗന്ദര്യം പ്രശ്നമല്ല, അവർക്ക് കുടുംബം പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ, മതബോധമുള്ള ഇണയെ കൊണ്ട് നീ വിജയിച്ചോ, മതബോധമുള്ള വധുവിനെ വരനെ കൊണ്ട് നീ വിജയിച്ചോ. ഔകമാ ഖാല റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയം വരിച്ചോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മതബോധമുള്ള ഒരു വരൻ, മതബോധമുള്ള ഒരു വധു അല്ലാഹുവിനെ പേടിയുള്ളവരാണോ, അല്ലാഹുവിനെ ഭയമുള്ളവരാണോ? എന്നാൽ രണ്ടു ലോകത്തിലും സന്തോഷമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫൽഫർ ബിദാതി ദീൻ, ഫൽഫർ ബിദാതി ദീൻ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ സദസ്സിനെ കാണട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ഈ
സദസ്സിനെ ഹബീബായ നബി നിങ്ങൾ കാണട്ടെ, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളെ ഏറ്റെടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിവാഹം കഴിക്കുന്നതിന് രണ്ട് നിയ്യത്തുകളാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് വരെ നിക്കാഹിന് വേണ്ടി ഇരിക്കുന്ന ചെറുപ്പക്കാര, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന പെങ്ങളെ, എന്തെങ്കിലും നിയ്യത്ത് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിയ്യത്ത് വെച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ രണ്ട് നിയ്യത്താണ് വേണ്ടത്. രണ്ട് നിയ്യത്തുകളാണ് വേണ്ടത്. അതിലൊന്നാമത്തെ നിയ്യത്ത് എന്താണെന്നറിയുമോ? ഉപ്പമാരോട് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട മകളെ ഒരു വരന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ എന്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്തു തരുകയാണ്, എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരുകയാണ് എന്ന് പറഞ്ഞ് ഒരു വരനെ ഏൽപ്പിക്കുമ്പോ രണ്ട് നിയ്യത്തുകളാണ്. നിങ്ങളും ശ്രദ്ധിക്കണേ, അതിലൊരു നിയ്യത്ത് എന്താണെന്നറിയുമോ? തഖ്വയിലൂടെയുള്ള ഒരു ജീവിതമാണ്. വഴിവിട്ടവര് ജീവിതത്തിലേക്ക് പോകാതിരിക്കാനാണ് അശ്ലീലതകളുടെ മേച്ചിൽ പുറങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാനാണ്, ഒരു തോന്നിവാസിയാകാതിരിക്കാനാണ്, കണ്ണുകളെ നിയന്ത്രിക്കാനാണ്, കാതുകളെ നിയന്ത്രിക്കാനാണ്, കൽബുകളെ നിയന്ത്രിക്കാനാണ്, കരങ്ങളെ നിയന്ത്രിക്കാനാണ്, അവയവങ്ങളെ നിയന്ത്രിക്കാനാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനാണ്. രണ്ടാമത്തെ നിയ്യത്ത് ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്റെ പെരുപ്പമാണ്, ഒരു തലമുറയെ വാർത്തെടുക്കലാണ്. അല്ലാഹുവിന്റെ ലോകത്തിൽ പരലോകത്തിൽ ഗുണമുള്ള സന്താനങ്ങളെ കിട്ടലാണ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളെ ലഭിക്കലാണ്. ഈ രണ്ടു നിയ്യത്ത് ഇഖ്ലാസോടെ ഓരോ വരനും വധുവും ഉൾക്കൊള്ളേണ്ടെന്ന നിയ്യത്താണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ നന്നാകാതെ ഈ രണ്ട് നിയ്യത്തും വെച്ചത് കൊണ്ട് കാര്യമില്ല. പണത്തിന് വേണ്ടി, ഗ്ലാമറിന് വേണ്ടി, കുടുംബ മഹിമയ്ക്ക് വേണ്ടി ദീൻ വലിച്ചെറിഞ്ഞുകൊണ്ട് വിവാഹ വേദികളെ തേടി പോകുന്ന ചെറുപ്പക്കാരാ, നീ നിയ്യത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല. നീ റബ്ബിനോട് നേരക്കേണ്ടത് പൊന്നുമോനെ, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർവിയാതിന ഖുർറതാഅയുനി, അല്ലാഹുവേ കണ്ണിന് കുളിർമയുള്ള തഖ്വയുള്ള ഇണകളെ നൽകണേ അല്ലാ, തഖ്വയുള്ള ഇണകളെ നൽകണേ അല്ലാ. ആ ഒരു നിയ്യത്തുമായി മുന്നോട്ട് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലപുഷ്ടമായ മണ്ണിലാണ് വിത്തുകൾ നല്ലതുപോലെ മുളച്ചു വരിക, അതൊരു വടവൃക്ഷമായി മാറുക, അതിൽ നിന്ന് ഫലം കിട്ടുക, അത് ലോകത്തിന് തണൽ കൊടുക്കുക, അതുകൊണ്ട് ഗുണം സമൂഹത്തിന് കിട്ടുക. വലിയ ഉറച്ച മണ്ണിൽ, ഒരു ഫലപുഷ്ടിയില്ലാത്ത മണ്ണിൽ, ഒരു ഗുണവുമില്ലാത്ത മണ്ണിൽ സഹോദരങ്ങളെ, നമ്മൾ വിത്തിട്ടാലോ ആ വിത്ത് മുളക്കുകയില്ല, അത് ഗുണപ്പെടുകയില്ല, അതിനൊരു രസവും ഉണ്ടാവുകയില്ല, അതൊരു ഇമ്പവും ഉണ്ടാവുകയില്ല, അത് നശിച്ച് നാമാവിശേഷമായി പോകുന്നതാണ്. അതുകൊണ്ട് ഫൗണ്ടേഷൻ നന്നാകണം. രണ്ട് ആത്മീയ ധ്രുവങ്ങൾ കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകുന്നത്. വെളിച്ചമുള്ള മക്കളെ കിട്ടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം, അബൂ സാലിഹ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അബൂ സാലിഹ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. ആ മനുഷ്യൻ നടന്നു പോവുകയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, പട്ടിണി പാവമാണ്, സമ്പന്നനല്ല, ദാരിദ്ര്യത്തിന്റെ ചുഴിയിലകപ്പെട്ട ഈ അബൂ സാലിഹ് നടന്നു പോകുന്നത് ഒരു പുഴയുടെ തീരത്തുകൂടിയാണ്. നടന്നു പോവുകയാണ് അബൂ സാലിഹ്. മിനിങ്ങളെ ചിന്തിക്കണം, നല്ല വല്ലാത്ത വിശപ്പുണ്ട്, വല്ലാത്ത കഠിന കഠോരമായ വിശപ്പുണ്ട്. ആ വിശപ്പ് സഹിക്കാൻ പറ്റാതെ മുന്നോട്ട് കടന്നു പോകുമ്പോ ആ പുഴയിലൂടെ ഒരു പഴം ഒഴുകി വരികയാണ്. നല്ലൊരു പഴം, ഒരു അത്തിപ്പഴം. ആ പുഴയിലൂടെ, താൻ നടക്കുന്ന സൈഡിലുള്ള പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ പഴം തടഞ്ഞു നിർത്തി, ആ പഴം എടുത്തു, ആ പഴം റാഹത്തായി ഭക്ഷിച്ചു. ആ ഭക്ഷണം ഉള്ളിൽ ചെന്നപ്പോൾ, ആ പഴം ഉള്ളിൽ ചെന്നപ്പോഴാണ്
അബൂ സാലിഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നത് അല്ലാഹ് നാഥനായ അല്ലാഹ് ഉടമസ്ഥനായ അല്ലാഹ് ഇതിന്റെ ഉടമസ്ഥന് പൊരുത്തമുള്ള പഴമാണോ ഞാനിതെടുത്ത് വിശപ്പിന്റെ കാടിൽ നിന്നുകൊണ്ട് കഴിച്ചുപോയി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആനായ ഹബീബായ പ്രവാചകൻ പറഞ്ഞ മാനദണ്ഡത്തിലേക്കൊരു സൂചികയാണ് ഈ സംഭവം. അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്, പടച്ചവനെ നാഥനായ അല്ലാഹുവേ, ഈ പഴം ഞാൻ കഴിച്ചുപോയല്ലോ, ഈ പഴം ഞാൻ കഴിച്ചുപോയല്ലോ, പക്ഷേ ഉടമസ്ഥന്റെ പൊരുത്തം ഞാൻ ചോദിച്ചിട്ടില്ല. ഈ പഴത്തിന് പകരമായി അല്ലാഹു പരലോകത്തിനെന്നെ പരാജയപ്പെടുത്തുമോ, പരലോകത്തിൽ അല്ല എന്നെ പിടിച്ചു നിർത്തുമോ? ഈമാനുള്ളവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ ചോദിക്കുകയാണ്, മക്കൾ പള്ളിക്കുടങ്ങളിലേക്ക് പോയി മടങ്ങി വരുമ്പോ, അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അവരെന്തെല്ലാമോ ചവയ്ക്കുകയാണ്, തൊള്ളയിലിട്ട് എന്തെല്ലാമോ കഴിക്കുകയാണ്. ഇന്ന് വരെ ഉമ്മ ഉപ്പ മോനെ നീ കഴിക്കുന്ന മാമ്പഴം എവിടെ നിന്നാണ്, നീ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്നാണ്, നീ കഴിക്കുന്ന മിഠായി എവിടെ നിന്നാണ്, നീ പൈസ ഒന്നും കൊണ്ടുപോയില്ലല്ലോ, പിന്നെ ആ വത്തു വാങ്ങിയത് എവിടെ നിന്നാണ്? സഹോദരങ്ങളെ, ചിന്തിക്കാൻ പറയുകയാണ്. അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ, അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യന് പേടിച്ചു പോവുകയാണ്. ഇതാ ഓടുകയാണ്, മുമ്പോട്ട് ഓടുകയാണ്. എന്തിനാണ് അബൂ സാലിഹ് ഓടുന്നതെന്നറിയുമോ? പടച്ചവനെ, ഇതിന്റെ ഉടമസ്ഥൻ എവിടെയാണ് താമസിക്കുന്നതെന്നറിയാൻ, ഏത് വൃക്ഷത്തിൽ നിന്നാണ് ഈ പഴം വീണത്, ഏത് പുരകിടത്തിലാണ് ആ വൃക്ഷം നിൽക്കുന്നത്, ആരുടെ ഉടമസ്ഥയിലാണ് ആ വൃക്ഷം നിൽക്കുന്നത്, അയാളോട് പോയി പൊരുത്തം വാങ്ങാനാ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കടിച്ചുപോയ ആ പഴം, ആ അത്തിപ്പഴത്തിന്റെ കാരണത്താ അല്ലാഹുവേ പരലോകത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ് മുഅ്മിനീങ്ങളെ. ഓടിയോടി അവസാനം ആ വൃക്ഷം കാണുകയാണ്, ആ പുഴമുക്കത്തുള്ള വൃക്ഷം, ആ പറമ്പിന്റെ ഉടമത്തനെ തേടി പോവുകയാണ്. ആളുകളോട് ചോദിക്കുകയാണ്, അയാളുടെ വീട് എവിടെയാണ്, ഇന്ന ഇന്ന ഭാഗത്താണ് അയാളുടെ വീടെന്ന് പറയുകയാണ്. ആ മനുഷ്യന് കടന്നു തന്നു, അബൂ സാലിഹ് എന്ന് പറയുന്ന പാപപ്പെട്ട ആ മനുഷ്യൻ കടന്നു ചെന്നു, വാതിലിന് മുട്ടുകയാണ്. അതിൽ തുറന്നു, ഒരു പ്രൗഢിയുള്ള ഒരു മനുഷ്യൻ, ഒരു പ്രതാപമുള്ള ഒരു മനുഷ്യൻ വാതിൽ തുറന്നു. എന്തു വേണം സഹോദരയാ? ഉടൻ തന്നെ വിതുമ്പുകയാണ്, കരയുകയാണ്. അല്ലയോ സഹോദര, അല്ലയോ മുതലാളിയായ മനുഷ്യ, നിങ്ങളുടെ പറമ്പിലുള്ള ഒരു വൃക്ഷത്തിൽ നിന്നും വീണുപോയ ഒരത്തിപ്പഴം ഞാൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ പുഴയിലൂടെ ഒഴുകി വന്നതാണ്, അത് ഞാൻ കഴിച്ചുപോയി, നിങ്ങൾ പൊറുക്കണേ, നിങ്ങൾ പൊരുത്തപ്പെടണേ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള പഴമാണ്, നിങ്ങൾ പുറത്തു തന്നില്ലെങ്കിൽ ഹാലിഖായ റബ്ബിന്റെ കോർട്ടിൽ ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്തിൽ കടന്നു ചെല്ലുമ്പോ അവന്റെ മുമ്പിൽ എനിക്ക് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പുറത്തു തരുമോ, നിങ്ങൾ പുറത്തു തരുമോ, നിങ്ങൾ പുറത്തു തരുമോ? ഈ മുതലാളി അടിമുടി ഒന്ന് നോക്കി അയാളെ, എന്നിട്ട് പറയാണ്, ഞാൻ പുറത്തു തരൂല, ഞാൻ പുറത്തു തരൂല, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഞാൻ പറയുന്ന പണികളെല്ലാം ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് പരീക്ഷണം! ഒരു അത്തിപ്പഴത്തിന്റെ പകരത്തിൽ ഇത്രയും വലിയൊരു പരീക്ഷണോ? എന്ത് പണിയും ചെയ്യാം, എനിക്ക് ദുനിയാവല്ല, എനിക്ക് പരലോകമാണ് വിഷയം. ആ മനുഷ്യൻ പറയുന്നു, എന്ത് പണി വേണമെങ്കിലും ഞാൻ എടുത്തുകൊള്ളാം.
അയാളുടെ പറമ്പ് തോട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ തോട്ടം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇന്ന കാലാവധി വരെ ഓരോ തോട്ടത്തിലും പണിയെടുക്കുമോ? എന്നാൽ ഞാൻ പൊറുപ്പെടുത്തപ്പെട്ടു തരാം. അങ്ങനെ ആ പറഞ്ഞ കാലാവധി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പണിയെടുത്തു. എന്നിട്ട് അതാ തോട്ടങ്ങളെല്ലാം അവിടെയെല്ലാം പണി നടത്തി. എത്രയോ നാളുകൾ പണിഞ്ഞു, എത്രയോ നാളുകൾ ഒരു പണിക്കാരനായി, തോട്ടം പരിചാരകനായി, അതാ പണിയെടുത്ത് ക്ഷീണിച്ച് അവശനായി മടങ്ങി വരുന്നു. മുമ്പിനീങ്ങളെ ചിന്തിച്ചോ, ഒരു പത്തിപ്പഴത്തിന്റെ ഒരു പഴത്തിന്റെ പൊരുത്തപ്പടിക്കല്ലാണ് നമ്മളോ. ഒരാളുടെ ഒരു പഴം, ഒരു ഉദാഹരണം പറയാം. ഒരു പഴം നമ്മൾ കഴിച്ചു പോയി, ഒരു മാമ്പഴായിക്കോട്ടെ, ഇത് കഴിച്ചപ്പോഴാണ് നമുക്കൊരു ബേജാർ. നമ്മുടെ വീട്ടിനോട് ഓരം ചേർന്നിട്ട് ഒരു മാവ് നിന്നപ്പോ മാമ്പഴത്തിന്റെ സീസൺ, ഇവിടെ സീസണായോ, ഇവിടെ സീസണായോ, പൂത്തില്ലേ, മാങ്ങ പിടിച്ചില്ലേ, ആ പിടിച്ചില്ലെങ്കിൽ പരാതി കൊടുക്കണം. അപ്പോ മാമ്പഴം നമ്മുടെ വീട്ടിന്റെ സൈഡിൽ നിന്ന് ഒരു ഒരു നല്ല പഴുത്ത മാമ്പഴം രാവിലെ സംസ്കരിച്ചിട്ട് ഏറ്റവർക്കും നല്ലൊരു മാമ്പഴം ആഹത്തായി ഓളോട് ഉറഞ്ഞു ഒരു കത്തിയും കഴിച്ചു കഴിച്ചു ഒരു പീസ് ഓക്കും കൊടുത്തു കൊടുത്തു. കുട്ടികൾ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പടച്ചവനെ ഇത് അപ്പുറത്തെ മൂപ്പർക്ക് എന്തെങ്കിലും ഇതില് പൊരുത്തക്കെട്ടുണ്ടാവോ? ഒരു ബേജാറുണ്ടായി, ഒരു ചെറിയ ഈമാനുണ്ടെന്ന് കൂട്ടിക്കോ, അള്ളാഹു ഈമാൻ കാമിലാക്കി തരട്ടെ. ദോഹറിന് വെള്ളി വരുമ്പോ അപ്പോഴല്ല, ദോഹറിന് വെള്ളി വരുമ്പോ മൂപ്പരുണ്ടാവോ ഒന്ന് ചോദിക്കാം. അതെ, രാവിലെ ഒരു നിങ്ങളൊരു പഴം ഒരു മാമ്പഴം ഇവിടെ കിടന്നു, അത് ഞാൻ എടുത്ത് കഴിച്ചു പോയി. നമ്മൾ ചെറിയൊരു ബേജാറോടെ പറയും, അയാള് പറയും നീ അത് ചെയ്തത് ശരിയായില്ല, എന്നാലും അത് നിനക്ക് അറിയില്ലേ, ഇത്ര വളർന്ന മനുഷ്യനല്ലേ, ആരാന്റെ മുതൽ കഴിക്കാൻ പാടുണ്ടോ? ചങ്ങായി എന്റെ പൊരുത്തം കഴിഞ്ഞു, നീ നിന്റെ പണിക്ക് പോയിക്കോ, നമ്മുടെ പൊരുത്തം ചോദിക്കല് കഴിഞ്ഞു. ഇത്രയുള്ളൂ, നമ്മൾ റിസ്ക് എടുക്കൂല, ചോദിക്കല് തന്നെ വളരെ കുറവ്, അഥവാ ചോദിച്ചാൽ നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ പോവില്ല. ആ സ്ഥാനത്താണ് ഈ മനുഷ്യൻ. നമുക്കുള്ള പേടിയുണ്ടോ? ചില ആളുകൾക്കൊരു അസുഖമുണ്ട്, പീഡികയിൽ പോവാണ്, ഫ്രൂട്ട്സ് കടയിൽ പോവാണ്, സാധു ഒന്നും വിറ്റിട്ടുണ്ടാവൂല. അവൻ 10 rupees എന്റെ മുന്തിരി വാങ്ങാൻ വന്നതാണ്, ഗ്രേപ്പ് വാങ്ങാൻ വന്നതാണ്, എന്നിട്ട് ഇങ്ങനെ അതിൽ നിന്ന് എടുത്ത് കൊറുക്കുകയാണ്. 10 rupees മുന്തിരി എടുത്ത് എന്നിട്ട് 250 grams ഇങ്ങനെ കഴിക്കുകയാണ്. കച്ചവടക്കാരൻ തടയൂല, അവന്റെ മനസ്സിങ്ങനെ ബേജാറാണ്. പടച്ചോനെ ഇതെന്ത് തീറ്റിയാണ്? ചില ആളുകൾക്കുള്ള അസുഖമാണ്. ചില പല വ്യഞ്ജന കടയിൽ ചെന്നാൽ ഇങ്ങനെ ഭരണി തുറന്നിട്ട് ഇങ്ങനെ കടലായി കുറയ്ക്കും. എന്തെങ്കിലും തുറന്നു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ മെല്ലെ എടുത്തു നിന്നു. പാടില്ല സഹോദരങ്ങളെ, അവന്റെ കൽബിന് ചെറിയ പിടപ്പെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ അതിന് സമാധാനം പറയണം. എന്നാൽ നിന്റെ പോക്കറ്റിൽ നിടാ ഒരു 10 rupees കൊടുത്തിട്ട് നീ വാങ്ങി അവിടെ നിന്ന് കുറയ്ക്കോ, തിന്നിയോ, കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തോ, അതില്ല. ഇങ്ങനെ അവിടുന്നും എടുത്തുനിന്ന് ഇവിടുന്നും എടുത്ത് കഴിക്കുന്ന ഒരു ശൈലി നല്ലതല്ല. ഒരു മുഅ്മിനിന്റെ സൂക്ഷ്മതയുള്ളൊരു മുസ്ലിമിന്റെ ലക്ഷണമല്ല. ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ തോട്ടങ്ങളിലെല്ലാം പണിയെടുത്തു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? സുബ്ഹാനല്ലാഹ്. അവസാനം ആ മുതലാളി പറയുകയാണ്, ഞാൻ പറഞ്ഞ തോട്ടങ്ങളിലെല്ലാം നീ പണി പൂർത്തിയാക്കിയോ? അതെ, ഞാൻ പൂർത്തിയാക്കി. ഇനി ഒരൊറ്റ ഡിമാൻഡ് നിന്റെ മുമ്പിലുണ്ട്, അത് നീ കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തരാം. എന്താണ് അവസാനത്തെ ഡിമാൻഡ് പറഞ്ഞോ മുതലാളി? മുതലാളി പറഞ്ഞു, എനിക്ക് നല്ല സുന്ദരിയായ സുന്ദരിയായൊരു മോളുണ്ട്, സുന്ദരി എന്ന് എന്റെ മനസ്സിലാണുള്ളത്. ആ സഹോദരൻ പറഞ്ഞത് പിന്നെ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി. അവൾക്ക് കണ്ണുകളില്ല, എന്റെ പൊന്നുമോൾക്ക് കണ്ണുകളില്ല, എന്റെ മകൾക്ക് കാതുകളില്ല, എന്റെ മകൾക്ക് കൈകാലുകളില്ല, ആ മകളെ നീ നിക്കാഹ് ചെയ്യുമോ? ഞെട്ടിപ്പോയി അബൂ സാലിഹ്. കാരണം അയാളൊരു ചെറുപ്പക്കാരനല്ലയോ, വികാര വിചാരങ്ങൾ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലയോ.
അയാളുടെ ജീവിതത്തിലും സ്വപ്നങ്ങളില്ലയോ? ഒരു കുടുംബ ജീവിതത്തിലെ ഒരു കുടുംബിനി അയാളും സ്വപ്നം കണ്ടിട്ടില്ലയോ? പക്ഷേ റബ്ബേ, ഒരു പഴത്തിന്റെ പേരിൽ ഇത്ര വലിയ പരീക്ഷണമോ? ഇത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. പക്ഷേ പരലോക ചിന്ത കൽവിൽ വന്നപ്പോ അതാ സമ്മതിക്കുകയാണ്. കഴിഞ്ഞു. എന്നിട്ട് അമ്മവശം പറഞ്ഞു, അവിടെയാണ് നിന്റെ ഭാര്യയുടെ മണിയറ. എന്റെ മോൾ അവിടെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ല്. ഇവിടെ നിൽക്കല്ലേ, അങ്ങോട്ട് ചെല്ല്, എന്റെ മോൾ അവിടെ പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇയാള് ചിന്തിക്കുകയാണ്, അബൂ സാലിഹ് ചിന്തിക്കുകയാണ്, വടച്ചവനെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? കണ്ണുമില്ല, കാതുമില്ല, കൈയുമില്ല, കാലുമില്ല, ഒരു മാംസത്തിന്റെ കഷ്ണമാണല്ലോ. എങ്കിലും അദ്ദേഹം പറഞ്ഞതല്ലേ ഒന്ന് പോകാം. അങ്ങനെ കടന്നു ചെന്നു. കമനീയമായി അലങ്കരിച്ച മണിയറ അതിന്റെ കവാടം തുറന്നു. നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സുഗന്ധങ്ങളെയും പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ, അവിടെയുള്ള എല്ലാ ചമൽക്കാരങ്ങളെയും പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു സുന്ദരിയായൊരു പെണ്ണവിടെ ഇരിക്കുകയാണ്. അവൾക്ക് കണ്ണിന് കുഴപ്പമില്ല, കാതുകൾക്ക് പ്രശ്നമില്ല, കൈകാലുകൾക്ക് തകരാറില്ല. ഒളിമിന്നുന്ന വെട്ടിത്തിളങ്ങുന്ന സുന്ദര വദനത്തോടെ ഒരു പെൺകുട്ടി നാണത്തിന്റെ പുഞ്ചിരിയുമായി മുത്തു പൊഴിയുന്ന ചിരിയും ചിരിച്ചുകൊണ്ട് അവളാ മണിയറയുടെ ഏറ്റവും വലിയ അലങ്കാരമായി അവിടെ ഇരിക്കുകയാണ്. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിച്ചു. പടച്ചവനെ, എന്റെ റൂം മാറിപ്പോയോ? മുറി മാറിപ്പോയോ? കാരണം എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഈ പെണ്ണിനെ അല്ലല്ലോ. കണ്ണിന് കാഴ്ചയില്ല, കാതുകളില്ല, അവയവങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു പെണ്ണാണ്. പക്ഷെ ഈ പെണ്ണിനൊരു കുഴപ്പവുമില്ലല്ലോ. തന്റെ അമ്മോശന്റെ അടുക്കലേക്ക്, ഭാര്യ പിതാവിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നുകൊണ്ട് പറയാണ്, എവിടെയാണ് നിങ്ങൾ നിക്കാഹ് ചെയ്തു തന്ന എന്റെ ഭാര്യ ഫാത്തിമ? മോനെ, അത് നിന്റെ ഭാര്യ ഫാത്തിമയാണ്. നിന്റെ ഭാര്യയാണത്, അതാണ് നിന്റെ ഭാര്യ, അതാണ് എന്റെ മകൾ ഫാത്തിമ. പൊന്നുമോനെ, എത്ര നാളുകളായി റബ്ബിന്റെ മുമ്പിൽ ഞാൻ ദ്വാരക്കുകയാണ്, പടച്ചവന്റെ മുമ്പിൽ ഞാൻ ദ്വാരക്കുകയാണ്. അല്ലാ, എന്റെ മകൾക്ക് വിവാഹപ്രായമെത്തിയല്ലോ. പക്ഷേ എനിക്ക് പണമൊരു പ്രശ്നമല്ല, പണം എനിക്കൊരു പ്രശ്നമല്ല, സൗന്ദര്യം എനിക്കൊരു പ്രശ്നമല്ല, തറവാടിത്തം എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് പോടിക്കുന്ന ഒരു പുതിയ അപ്പിളയെ, ഒരു മരുമകനെ എനിക്ക് കിട്ടണമെന്ന് പടച്ചവന്റെ മുമ്പിൽ എത്ര നാളുകൾ ഇരക്കുന്ന ഈ ഞാൻ എന്റെ മുമ്പിലേക്ക് റബ്ബിന്റെ മുമ്പിലുള്ള പ്രാർത്ഥനയുടെ ഇജാബത്ത് പോലെ നീ കടന്നു വരുമ്പോ എന്റെ കൽബു സന്തോഷിച്ചു മോനെ. കാരണം കാരണമെന്ത്? എത്രയോ പഴങ്ങൾ ഒഴുകിപ്പോകുന്നു, എത്രയോ പഴങ്ങൾ വീണു പോകുന്നു, എത്രയോ പഴങ്ങൾ അതാ പക്ഷികൾ കൊത്തി തിന്നുന്നു, എത്രയോ പഴങ്ങൾ കുട്ടികൾ പറിച്ചു കൊണ്ടുപോകുന്നു. എനിക്കതിലെങ്ങും യാതൊരു പ്രശ്നവുമില്ല. ഞാനൊരു പഴത്തിന്റെ പകരത്തിൽ ഇത്ര വലിയ പിശുക്ക് കാണിക്കുന്നവനാണോ, ഇത്ര വലിയ കടുപ്പമുള്ള ഹൃദയമുള്ള ആളാണോ ഞാൻ എന്ന് നീ ചിന്തിച്ചു പോയോ? നിന്നെ എന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്റെ കൽബ് കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? പടച്ചവനെ, ഒരു പഴത്തിന്റെ പേരിൽ റബ്ബേ നിന്റെ പരലോകം ഭയക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ എത്തിച്ചല്ലോ, ഇതെന്റെ മകളുടെ ഭർത്താവാണോ? ഒരു പരീക്ഷണമായിരുന്നു ആ തോട്ടത്തിലുള്ള പണിയെടുപ്പിക്കലല്ലയാ? എല്ലാ പരീക്ഷണങ്ങളിലും നീ പാസ്സായി. നിനക്ക് പ്ലസ് മാർക്കുകളാണ്, നിനക്ക് എല്ലാത്തിനും നല്ല ഗ്രേഡുകളാണ്. പിന്നെ എന്റെ മകൾക്ക് കണ്ണുകളില്ല, കാതുകളില്ല, കൈകാലുകളില്ല എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പൊന്നുമോള് ഫാത്തിമ ഇന്നുവരെ ഒരു ഹറാമിയത്ത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഞാൻ പറഞ്ഞതിന്റെ ലക്ഷ്യം, എന്റെ മകൾ ഒരു ഹറാമിയത്ത് കാണുന്ന കണ്ണ് എന്റെ മകൾക്കില്ല എന്നാണ്.
ഒരു ഹറാം ഒരു തോന്നിവാസം പടച്ചവനിട്ടമില്ലാത്തൊരു കാഴ്ച അത് കാണുന്ന കണ്ണുകൾ എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമക്കില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പൊന്നുമോനെ, അവൾ ഹറാമിയത്ത് കേൾക്കുന്ന കാതുകളില്ല എന്നാണ് പറഞ്ഞത്. ഒരു നിഷിദ്ധമായ സ്ഥലത്തിലേക്ക് നടന്നു പോകുന്ന കാലുകൾ എന്റെ മകൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു തോന്നിവാസം എന്റെ മകൾ സ്പർശിച്ചിട്ടില്ല, അങ്ങനെയുള്ള കരങ്ങൾ എന്റെ മകൾക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചെല്ലുമോനെ, നീ ചെല്ല്, നീ പൊയ്ക്കോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി എന്റെ മകളുമായി സന്തോഷിച്ചോ, അവൾ നിന്നെ കാത്തിരിക്കുകയാണ്, വേഗം ചെല്ലെന്ന് പറയുമ്പോ 1000 അൽഹംദുലില്ലാ പറഞ്ഞ് അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യന് സന്തോഷം കൊണ്ട് മണിയറയിലേക്ക് കടന്നു പോയ സഹോദരങ്ങളെ, കണ്ടോ നിങ്ങള്? ആ രണ്ട് ആത്മീയ ധ്രുവങ്ങളെ കൂട്ടിമുട്ടുകയാണ്, രണ്ട് ആത്മീയ പ്രൗഢിയുള്ള, പ്രതാപമുള്ള, പ്രകാശമുള്ള, പ്രോജ്വല പ്രഭയുള്ള രണ്ട് ആത്മീയ ധ്രുവങ്ങൾ കൂട്ടിമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹിജ്റ 470 റമദാൻ 1-ന് സയ്യിദ് മൂസ അബൂ സാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മുൽ ഖൈറമത്തുൽ ജബ്ബാർ ഫാത്തിമ ബിന്ത് അബൂ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹയുടെയും ആ മണിയറയിൽ വിരിഞ്ഞ ആദ്യത്തെ കുസുമത്തെ അറിയുമോ? ആ രണ്ട് ആത്മീയ ധ്രുവങ്ങളെ കൂട്ടിമുട്ടിയപ്പോ റബ്ബ് കൊടുത്ത ആ പുഷ്പത്തെ അറിയുമോ? ആദ്യ വസന്തത്തെ അറിയുമോ? ആദ്യ സന്താനത്തിന്റെ പേരറിയുമോ? ആ പേരറിയാത്ത ലോകത്താരുമില്ല, ആ പേര് പരിചയമില്ലാത്ത ലോകത്താരുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മകൾ വ്യക്തിയെ അറിയുമോ? ഖുതുബുർ റബ്ബാനി വൽ ഗൗസു സമദാനി അശൈഖ് ഉപ്പയുടെ ഉമ്മയുടെ കൂടിച്ചേരലാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയുമോ? കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നവരെ, ആത്മീയ ധ്രുവങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അല്ലാഹുവിനെ ഭയമുള്ള മക്കളെ കിട്ടും കേട്ടോ. അല്ലെങ്കിലോ ഈ ആധുനാധുനികതയുടെ പളപളപ്പിൽ കടന്ന് നട്ടം തിരിഞ്ഞ് ഉമ്മയാരെന്നറിയൂല, വാപ്പയുടെ മഹത്വം അറിയൂല, സഹോദരി ആരെന്നറിയൂല, ബന്ധുജനങ്ങൾ ആരെന്നറിയുന്നില്ല, ആരാണ് അയൽപ്പക്ക ബന്ധം എങ്ങനെയാണെന്നറിയുന്നില്ല, ആരാണ് സുഹൃത്തുക്കൾ എന്നറിയുന്നില്ല. ഉടമസ്ഥനായ അല്ലാഹുവിനെ മറന്നുപോയി, ഖാലിഖായ റബ്ബിനെ നിഷേധിച്ചു പോയി, പടച്ചവനെ മറന്നുള്ള കളികൾ കളിച്ചുപോയി. പറയാൻ ലജ്ജയുണ്ട് മുഅ്മിനീങ്ങളെ. ഈ അടുത്തല്ലയോ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സംഭവം നമ്മ എല്ലാവരെയും ഞെട്ടിച്ചത്. 35 വയസ്സുള്ള ഒരു പെണ്ണ്, അവൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി, അവൾക്ക് വല്ലാതെ ശരീരത്തിന് ക്ഷീണമുണ്ടായി, ഛർദി വന്നു. അവൾ ചിന്തിക്കുകയാണ് ഞാൻ പ്രഗ്നന്റിന്റെ ലക്ഷണമാണല്ലോ കാണുന്നത്, ഗർഭിണിയാകാനുള്ള ലക്ഷണമാണല്ലോ കാണുന്നത്. അവൾ പേടിച്ചു പോയി. സാധാരണ ഗർഭിണിയാകാനുള്ള ലക്ഷണം കാണുമ്പോ പേടിക്കല, സന്തോഷിക്കലല്ലേ? അല്ലേ മനുഷ്യന്മാർ, നിങ്ങൾ അതെന്താ? ഇത് യാതൊരു പരിചയമില്ലാത്ത ആളുകളുമായി, എല്ലാം വെളവന്മാരാന്ന് എനിക്കറിയാം. ഒന്നിനൊന്നിന് വെച്ചുള്ള ടീമുകളല്ല, അവർക്ക് തീമാറാകട്ടെ. ഹലാലായ മാർഗത്തിലുള്ള കാര്യം പറഞ്ഞിട്ടോ, നിങ്ങൾ പഠിച്ച നമ്മൾ കുറ്റപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിക്കരുത്. ഹലാലായ മാർഗത്തിൽ ഷാറുള്ള ടീമുകളല്ല, അവർക്ക് തീമാറാകട്ടെ. അള്ളാഹു നല്ല സ്വാലിഹ്യങ്ങളായ സന്താനത്തെ തീമാറാകട്ടെ. ഒരു കുറവും വരുത്തണ്ട അതിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ആലോചിച്ചു കൊള്ളണം. അതാ ഈ പെണ്ണിന് ഭയം തോന്നാനുള്ള കാരണം എന്താണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസിയാണ്, കുറെ നാളായിട്ട് പുറത്തു പോയതാണ്, അങ്ങനെ ഞാൻ ഗർഭിണിയാകാനുള്ള ഒരു സാഹചര്യവും നടന്നിട്ടില്ല. പിന്നെയോ ജീവിതത്തിൽ ഒരു വഴിവിട്ട ജീവിതത്തിലേക്ക് ഞാൻ പോയിട്ടുമില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഞാൻ പേടിക്കാതിരിക്കുവാ? അവൾ ഭയപ്പെട്ട് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഇന്നതുപോലൊരു വിഷയമുണ്ട്, നമുക്കൊരു ഡോക്ടറെ കാണണം, എനിക്ക് പേടിയാകുന്നു. ഭർത്താവ് എമർജൻസി വന്നു. അതാ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്.
ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയാണ്. റിസൾട്ട് വന്നപ്പോ രണ്ടുപേരും ഞെട്ടിപ്പോയി. അവൾ ഗർഭിണിയാണ്. ഏത് ഭർത്താവും ആ സമയത്ത് സംശയിച്ചു പോകും. അവളുടെ ചാരിത്ര ശുദ്ധിയിൽ അവനും സംശയിച്ചു. പക്ഷേ അവൾ ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, ഞാൻ റബ്ബിനെ ഭയക്കുന്ന പെണ്ണാണ്, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണേ, ഞാൻ ദൈവ ഭയമുള്ള ആളാണെന്ന് ആ പെണ്ണു പറയാണ്. ആ ഭർത്താവ് വിഷമിക്കുകയാണ്. ആദ്യം പുറത്തറിഞ്ഞിട്ടില്ല, രഹസ്യമായി വെച്ചു. അവളെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവരോട് രഹസ്യമായി കാര്യം പറഞ്ഞു. ഇതിന്റെ പിന്നിലുള്ള ആളിനെ ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? പോലീസുകാർ രഹസ്യമായി അന്വേഷിച്ചു. പരിസരത്തുള്ള ഭൂവാലന്മാരെയൊക്കെ അന്വേഷിച്ചു. ഓരോ ആളുകളെയും ചോദ്യം ചെയ്തു. ഒരു രക്ഷയില്ല, ഒരു തുമ്പും കിട്ടിയില്ല. അവസാനം ആ പോലീസുകാരൻ ആ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണ്? നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 3 മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ മൂത്ത മകന് 14 വയസ്സ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇളയത് 2 പെൺകുട്ടികളാണ്. അവനെ കുറിച്ച് ആ പോലീസുകാർ പഠിക്കുമ്പോ, അവൻ കഞ്ചാവിന് അഡിക്റ്റാണ്, അവൻ ലഹരി ഉപയോഗത്തിന് അടിമയാണ്. അവനെ രഹസ്യമായി ഒരു സങ്കേതത്തിൽ കൊണ്ടുപോയി. അവനെ മാറ്റി നിർത്തി ഒരു കൗൺസിലിംഗ്, പൂർണ്ണ കൗൺസിലിംഗ് നടത്തി. അതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. അവൻ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ ബോധം നഷ്ടപ്പെട്ട ഏതോ ഒരു ലോകത്ത്, ലഹരിയുടെ ലോകത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാവ് ആ മാതാവിന് ഉറക്ക ഗുളിക ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു. ഞാൻ ആ മാതാവിനെ പീഡിപ്പിച്ചു പോയി. ഇത് നമ്മുടെ പരിസരത്തല്ലയോ സഹോദരങ്ങളെ? ഇങ്ങനെയുള്ള മക്കളുടെ കാലമാണ് ഈ കാലം. നല്ല മക്കൾ വേണ്ടേ? ഉമ്മയെ സ്നേഹിക്കുന്ന മക്കൾ വേണ്ടേ? ഉപ്പയെ ആദരിക്കുന്ന മക്കൾ വേണ്ടേ? ഖബറിൽ ചെന്ന് കിടക്കുമ്പോ, അല്ലാ എന്റെ ഉമ്മയാണ് റബ്ബേ, എന്റെ ഉപ്പയാണ് അല്ലാ, ഈ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ എന്ന് ദ്വാരക്കുന്ന മക്കളെ വേണ്ടേ സഹോദരങ്ങള്? അല്ലാഹു സന്താനങ്ങളില്ലാത്തവർക്ക് സൽസന്താനങ്ങളെ നൽകുമാറാകട്ടെ. ഉള്ള സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള ചില നിബന്ധനകളാണ് പറയുന്നത്. എങ്കിലേ കുടുംബം ഉത്തമമാവുകയുള്ളൂ. എന്നാ ഒന്നും കൂടെ നോക്കല്ലേ ഉസ്താദെ, ആ പഴയത് അങ്ങോട്ട് ശരിയായിട്ടില്ല. കല്യാണം കഴിയാത്തവർക്കല്ല ഞങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല. രണ്ട് കുട്ടികളൊക്കെ ആയിരുന്നു, 3 കുട്ടികളൊക്കെ ഉണ്ട്. ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കഴുത്തിന് പിടിക്കാത്ത അവരുടെ കൈത്തഴമ്പങ്ങൾ അറിയരുത്. സാധുക്കളാണല്ലോ അവർക്ക് തീയിട്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കും സഹോദരിമാർക്കും അമ്മമാർക്കും വർക്കത്തിയുമാറാകട്ടെ. ഇള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇനി പറയുന്നു. ഇതിപ്പോ ഇത്രയും പറഞ്ഞത് എല്ലാരും അങ്ങോട്ട് സ്വീകരിക്കണ്ട. നമ്മളെ സമയം കഴിഞ്ഞു പോയില്ല, എന്നാ പിന്നെ ഒന്നും കൂടെ നോക്കിയിട്ട് ഇതൊക്കെ അനുസരിച്ച് ഒരു പെണ്ണിനെ നോക്കാം. തൽക്കാലം ആ പൂതി വേണ്ട, ഉള്ളത് റാഹത്താക്കിക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തോ സന്തോഷം ഇത് പറഞ്ഞപ്പോ സഹോദരിമാർക്ക്, കാരണം പലരെയും പേടിയാണ്, കാലം മോശമാണ്. ഏയ്, നിങ്ങൾ മസാലയൊക്കെ ഒപ്പിക്കുന്ന ഓടിക്കട്ടെ. ഇൻഷാല്ലാ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഇന്നത്തെ കുടുംബ പ്രശ്നങ്ങൾ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആകാശം മുട്ടയുള്ള രമ്യഹർമ്മങ്ങളാണ്, അമ്പര ചുംബികളായ കെട്ടിടങ്ങളുണ്ട്, ഏക്കർ കണക്കിന് കെട്ടിടമുണ്ട്. എത്ര വലിയ വീടുകളാണ്! കാസർഗോഡ് ജില്ലയിൽ
രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണം കൂടുതൽ ചെലവാക്കുക എന്ന് സാധാരണ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. രണ്ട് വിഷയം, ഒന്ന് കല്യാണത്തിനും മറ്റൊന്ന് വീട് വെക്കാൻ. ശരിയാണോ? അല്ലാഹു അല്ലോ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വിവാഹത്തിന്റെ ചടങ്ങുകൾ കൂട്ടത്തിൽ ഇൻഷാല്ലാ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ പറയാം. അടുത്ത് ഞാൻ ഈ കാസർഗോഡ് ടൗൺ ഭാഗത്തൊരു പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോ എന്നോട് പറഞ്ഞ് നമുക്ക് തളങ്കരയിൽ പോയി നിയാർത്തി ചെയ്യാം. ഞാനങ്ങനെ പോയി, രണ്ടു മൂന്ന് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു, അവരെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ദിയാറത്തിന് പോകുന്ന വഴിക്ക് ആ പരിസരത്ത് സുബ്ഹാനല്ലാഹ് വലിയൊരു പറമ്പിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കും. എന്നോട് പറഞ്ഞു ഇത് ഏതാണ്ട് 10-35,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പണിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. എത്ര? 3,500 3,000 കഴിഞ്ഞാൽ പിന്നെ ലക്ഷറി ടാക്സ് കൊടുക്കും. 35,000 സ്ക്വയർ ഫീറ്റ്. യാ അല്ലാഹ്, വണ്ടി വിളിച്ച് പോണ്ടി വരും. കുറഞ്ഞതൊരു ഒരു മോട്ടോർ വാഹനം, ഒരു മോട്ടോർ സൈക്കിളെങ്കിലും അതിന് വേണ്ടി വരും. ഒരു ഗിയർലെസ് വണ്ടിയെങ്കിലും ഇപ്പുറത്തെ റൂമിൽ നിന്ന് അടുക്കളയിൽ പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ. 35,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അനാവശ്യത്തിന് വേണ്ടി ആവശ്യത്തിലധികം സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുന്ന കാലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കുടുംബജീവിതം നടത്തിക്കോ. നിങ്ങളെ, കേരളത്തിന്റെ പുതിയ അവസ്ഥ എന്താണെന്നറിയുമോ? നിസാര കാര്യങ്ങൾക്ക് കുടുംബജീവിതങ്ങൾ തകിടം മറിയുകയാണ്. ഞാൻ പറഞ്ഞത് വലിയ ഭവനങ്ങളുണ്ട്, വലിയ പറമ്പുകളുണ്ട്, ഇവിടെയും ഗൾഫിലും വലിയ സാമ്രാജ്യങ്ങളുണ്ട്, വലിയ സീരിയസിലുള്ള വാഹനങ്ങളുണ്ട്, നാട്ടിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്, ഒക്കെയാണ്. പക്ഷേ അത്രയും പ്രൗഢിയുള്ള ആ ഭവനം, ആ ഭവനത്തിന്റെ ഉള്ളിൽ അവരുടെ പ്രൈവറ്റ് റൂമിൽ, അവരുടെ ബെഡിൽ, ആ ശീതീകരിച്ച നല്ല നേർത്ത എസിയുള്ള റൂമിൽ, ഹൈടെക് സംവിധാനങ്ങളുള്ള റൂമിൽ, ആ റൂമിൽ ഒരു വിരിപ്പിന്റെ അടിയിൽ ഒരു മേനി പോലെ കിടക്കും. പക്ഷേ അവരുടെ മനസ്സുകൾ എത്രയോ ഘാതങ്ങൾ അകലെയാണ്. ഒരുമിച്ചാണ് എല്ലാം ഒക്കെ, പക്ഷേ മനസ്സ് തമ്മിൽ ഒരു പൊരുത്തമില്ല. എത്ര ആളുകൾക്ക് പറയാൻ പറ്റും അൽഹംദുലില്ലാഹ് എന്നെ മനസ്സിലാക്കിയ ഒരു ഭാര്യയാണ് എന്റെ ഈണ, ഞാൻ അവളെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മനസ്സ് തുറന്ന് ഇഖ്ലാസോടെ പറയാൻ പറ്റുന്ന ആളുകൾ എത്രയാണ്. ഞാൻ വേദനിപ്പിക്കുകയല്ല, ഞങ്ങളെ കുത്തി നോയിക്കല്ലേ. ഒന്നാമതാക വിഷമത്തിലിരിക്കുകയാണ്, ഓളും അപ്പുറത്തിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പൊ രാത്രി ചെല്ലുമ്പോ കണ്ടേ ഉസ്താദ് പറഞ്ഞില്ലേ പഠിച്ചോ മനുഷ്യ എന്ന് പറഞ്ഞ്, ഒന്നും കൂടി ഇനി പ്രശ്നമാകും. നിങ്ങളെ പ്രശ്നമാക്കാനല്ല, അത് പരിഹരിക്കാനുള്ള വകുപ്പാണ് പറയുന്നത്. ഇത് കേവലം അഭിപ്രായത്തിനല്ല, ജീവിതത്തിൽ പകർത്താനാണ്. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, അത് കല്യാണം കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും ഒക്കെ മനസ്സിലാക്കാനുള്ള വിഷയമാണ്. അത് നിങ്ങൾ വേറെ ആള് നോക്കിയാൽ അത് ഇവിടെ കിട്ടൂല. അല്ലാഹു അത് രക്ഷിക്കട്ടെ, എന്തെല്ലാം മുസീബത്തുകളാണ്. അല്ലാഹു അത് രക്ഷിക്കുമാറാകട്ടെ. ആ അങ്ങനൊക്കെ ഉണ്ട്, വഴുതുണ്ടെന്ന് പോലും നാളെ ഒരാളിനോട് പറഞ്ഞു. പിന്നെ മക്കൾക്ക് വേറെ ഒന്നും കാണണ്ട, കേൾക്കേണ്ട വിഷയമില്ലേ. യൂട്യൂബിൽ നിന്ന് അതെടുത്ത് കണ്ടാ മതിയല്ലോ. അപ്പൊ വയത് കേട്ടൊന്നും ആയി അല്ല. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞോളി മനുഷ്യന്മാരെ, കാലം ദുഷിച്ചു പോയി. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കാൻ പറയുകയാണ്. ഒരാളും വിവാഹം ചെയ്യുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ പൂർണ്ണമായും സന്തോഷമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകല്ല. കുടുംബജീവിതം മുഴുവനും സന്തോഷത്തിന്റെ തേരിലാണ് എന്നാരും തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. അത് ഇംപോസിബിൾ ആണ്, അത് മുഹാലാണ്, അത് അസംഭവ്യമാണ്. ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടിയിട്ടില്ല. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ റാഹത്തും സമാധാനവും സന്തോഷവും അടിക്കടി നല്ല വസന്തവുമാണ് ജീവിതം മുഴുവനും എന്ന് ചിന്തിച്ചാലും നിക്കാഹ് ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനെ ചെയ്യണ്ട. കുടുംബജീവിതം എന്ന് പറയുന്നത് പല മഹാന്മാരും പല ഡെഫിനിഷനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഒരു ഡെഫിനിഷൻ കുടുംബജീവിതത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊരു നൗക പോലെയാണ്.
തിരിയോ? ഒരു കപ്പൽ, ഒരു തോണി തിരിഞ്ഞില്ലേ? മനുഷ്യന്മാരെ തിരിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് തിരിഞ്ഞോ എന്ന് ചോദിക്കുന്നത് നട്ടം തിരിഞ്ഞോ എന്നല്ല ചോദിക്കുന്നത്, മനസ്സിലായ ചോദിക്കുന്നത്. തിരിഞ്ഞില്ലേ? ആ തോണി അറിയില്ലേ? നിങ്ങൾ ഉണ്ടെന്നില്ലല്ലോ. നിങ്ങൾക്ക് തിരിഞ്ഞെങ്കിലേ എനിക്ക് പറയാൻ പറ്റുന്നു ചോദിച്ചു. നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് എനിക്ക് തിരിഞ്ഞെങ്കിലേ ബാക്കിയുള്ള തിരിയും, അല്ലെ എല്ലാം കൂടെ തിരിഞ്ഞു പോകും. തോണി നൗക കപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ മനുഷ്യന്മാർ? ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരല്ലേ, അതുകൊണ്ടാണ്. ഒന്നല്ല ഒക്കെ സംഭവം മലയാളമാണെങ്കിലും ചില സാധനങ്ങൾ സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഇപ്പോ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, മൂപ്പര് മീത്തിൽ പോയി, ഞാൻ എന്നോടൊപ്പം എനിക്ക് മനസ്സിലായി. ഡ്രൈവർ ചോദിച്ചു, എന്താ സംഭവം? ഒന്നുമില്ല, മൂപ്പര് മുകളിലോട്ട് പോയതാണ് പേരുന്ന് പറഞ്ഞതാണ്. മീത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയില്ല, നമ്മളെ കൊല്ലം ഭാഗത്ത് മീത്തൽ എന്നൊന്നും പറയില്ല. മുകളിൽ എന്നാ പറയാ, നല്ല കേറ്റത്ത് ഒരു റോഡുണ്ടായിരിക്കും, മുകളിലോട്ട് പോയെന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചില സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു നൗക പോലെയാണ് കുടുംബജീവിതം. എന്താണ് ആ നൗക എന്നറിയുമോ? ഒരു സമുദ്രത്തിലൂടെയാണ് നിന്റെ സഞ്ചാരം. ഒരു കപ്പൽ പോലെയാണ് കുടുംബജീവിതം. സമുദ്രത്തിലൂടെ പായുന്നൊരു കപ്പൽ പോലെയാണ് കുടുംബജീവിതം. അതെങ്ങനെ ഉസ്താദ്? ഈ കപ്പലും കുടുംബജീവിതവുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെ? അതിന്റെ ബന്ധം എങ്ങനെ? നല്ല ബന്ധമാണ്. കാരണം എന്താണെന്ന് അറിയുമോ? എപ്പോഴും സമുദ്രം ഒരുപോലെയല്ല, എപ്പോഴും സമുദ്രം ഒന്നുപോലെയല്ല. ചിലപ്പോൾ രൗദ്രഭാവമുള്ള തിരമാലകൾ, അലമാലകൾ വരും, ചിലപ്പോ കാറ്റും കോളും വരും, ചിലപ്പോ നല്ല പേമാരി തിമർത്തു പെയ്യും, ചിലപ്പോഴോ നല്ല ശാന്ത സുന്ദരമായ തീരം പോലെ ആ അലമാലകൾ അടങ്ങിത്തരും. അതാണ് ജീവിതം. പക്ഷേ ഈ കുടുംബജീവിതമാകുന്ന അലമാലകളുണ്ടല്ലോ, ഈ സമുദ്രത്തിന്റെ പരപ്പുണ്ടല്ലോ, അവിടെ ആരാണ് ജീവിത ആ വിജയ ആ ജീവിതത്തിൽ മറുകര കാണുക? ആരാണ് വിജയിക്കുക? ഇതിലുള്ള കപ്പിത്താൻ എങ്ങനെയാണ് തുഴയുന്നത്? അലമാല വരുമ്പോ തുഴയുന്നത് ശാന്തമായി കിടക്കുന്നത് പോലെയല്ല, ഓരോ രീതിക്കും ഓരോ തുഴച്ചിലാണ്. വെള്ളത്തിനുള്ള തുഴച്ചിൽ വലിയ പേമാരി വരുമ്പോ പോകുന്ന രീതി നോർമലല്ല. ആടി ഉലയുമ്പോ തുഴയുന്നതിന് പ്രത്യേക രീതിയുണ്ട്, ശാന്തമായി കിടക്കുമ്പോ തുഴയുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതികളെല്ലാം മനസ്സിലാക്കി സമുദ്രത്തിന്റെ താളത്തിനൊത്ത് തുഴഞ്ഞു നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ മറുകര കാണുന്ന ഭാഗ്യമുള്ളവരാണ്. അല്ലാത്തവരോ അവർ മുങ്ങിത്താണുകൊണ്ടേയിരിക്കും. അല്ലാഹ് കാത്തി രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും സമാധാനം കിട്ടുകയില്ല, കുടുംബജീവിതത്തിൽ എപ്പോഴും നല്ല റാഹത്താവുകയില്ല. ചിലപ്പോൾ ചില കാറ്റും കോളുകളും ഒക്കെ വരും, ചിലപ്പോൾ അലമാല കണക്കെ പലതും വരും. പക്ഷെ എങ്ങനെയാണ് നമ്മളതിനെ നിയന്ത്രിക്കുന്നത്? അവിടെയാണ് നമ്മുടെ വിജയം. എങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത്? എങ്ങനെയാണ് അതിനെ പരിചരിക്കുന്നത്? അവിടെയാണ് മുസ്ലിമീങ്ങളെ നമ്മുടെ വിജയം. മാലോകരെ, നമ്മുടെ വിജയം അവിടെയാണ്. അബ്ദുൽ കലാം പറയണ്ട, മുസ്ലിമായൊരു മനുഷ്യനായിരുന്നു. പറയേണ്ട സാധനങ്ങൾ പേരുകളൊക്കെ വരുമ്പോ ഞാൻ മഹാനായെന്നോ സയ്യിദുനാന്നോ ഒക്കെ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ശേഷം വരുന്നൊരു ഒരു സിന്താബ് വിളിക്കാനുള്ള ഒരാളാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇന്ത്യ അതുപോലൊരു പ്രതിഭയെ കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ. പല ആളുകൾക്കും ആളെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്, അലിസ്കാരില്ലാത്ത ആളാണ്, ദിനീപോധം ഇല്ലാത്ത ആളാണ്. അദ്ദേഹവുമായി വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പന്തല്ലൂർ. ഞാനവിടെ ഒരു പ്രഭാഷണത്തിൽ അവിടെ ഇദ്ദേഹവുമായിട്ട് വളരെ അടുത്തൊരാൾ സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, ഹബീബുല്ലാ സാഹിബ് എന്ന് പറയുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് തീമാറാകട്ടെ. എ പി ജെ അബ്ദുൽ കലാമിന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, പറഞ്ഞു. അയാൾ കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യനാണ്. നമ്മൾ എന്ത് തെളിവെടുത്തിട്ടാണ് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിക്കുന്നത്? ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആകുമ്പോ ചില സ്ഥലത്തുള്ള ഫോട്ടോകൾ ചിലപ്പോ കാണും, അതിന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം വലിയ ഒരു പ്രതിഭയാണെന്ന് ലോകത്ത് സംശയമില്ല. ലോകത്ത് അതേ ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരാളാണ്.
ഇന്ത്യയുടെ മിസൈൽ മാൻ, മാസ്റ്റർ ബ്രെയിൻ എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. വലിയ തിയറികൾ ഈ രാജ്യത്തിന് സമ്മാനിച്ച ആളാണ്. ആ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉപ്പയും ഉമ്മയും നല്ല സൂക്ഷ്മതയുള്ള സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോഴറിയാം, എ പി ജെ അബ്ദുൽ കലാമിന്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവം അദ്ദേഹം കുറിച്ചിടുകയാണ്. എ പി ജെ അബ്ദുൽ കലാമിന്റെ കുട്ടിക്കാലത്തൊരു സംഭവം, കുടുംബജീവിതത്തിന് മനോഹാരിത പകരുന്നൊരു സംഭവമാണത്. എന്താണെന്നറിയുമോ? താനിങ്ങനെ ചെറുപ്പകാലത്ത് വീട്ടിന്റെ അകത്തളത്തിൽ ചെറിയ കൂരയാണ്, അന്നന്നുള്ള ഭക്ഷണമാണ്, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, ഉണ്ണാനും ഉടുക്കാനും കുറവുള്ള കാലമാണ്. നോക്കുമ്പോ രാത്രി അതാ അത്താഴ ഭക്ഷണവുമായി ഉമ്മ വരുകയാണ്. ഉമ്മയുടെ കയ്യിലൊരു റൊട്ടിയുണ്ട്, ആ റൊട്ടി അങ്ങ് കരിഞ്ഞുപോയി. വേറെ റൊട്ടിക്കുള്ള മാവില്ല. എന്തെല്ലാം മസിൽ പിടുത്തമാണ് മനുഷ്യന്മാരെ! ഒരു ഭക്ഷണം ആ പാവപ്പെട്ടോൾ ഉണ്ടാക്കി, ഇത്രയോ ത്യാഗം ചെയ്ത് അങ്ങനാക്കി അങ്ങനാക്കി വേവിച്ച് ഉപ്പ് വെള്ളം കൂടി എന്താ ഒരു ടേസ്റ്റ്. നീ എപ്പോ വെച്ചാലും എന്തോ ഒരു വർത്താനം, നാണമില്ലാത്ത ചെറുപ്പക്കാരാ. നീ ഒന്ന് നോക്കി, ഒരു ദിവസം ഒരു മണിക്കൂർ നീ അടുക്കളയിൽ കയറൂ. കയറുന്നവരുണ്ട് കേട്ടോ, ഗൾഫിലൊക്കെ പോയിട്ട് നിവൃത്തികേട് കൊണ്ട് പാചകമൊക്കെ പഠിച്ചിട്ട് ഇവിടെ ഒന്നും അല്ല വീമ്പളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ കാണിച്ചു തരാന്ന് പറയും. അവിടെ പോയി അനുഭവിച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് പക്ഷെ എങ്കിലും സാധാരണഗതിയിൽ ഇത്ര ത്യാഗം ചെയ്യുന്ന ആ സഹോദരി, നീ ഉപ്പുമുളകും കുറഞ്ഞാലും അൽഹംദുലില്ലാ, നല്ലൊരു മനസ്സുള്ളവനാണെങ്കിലുണ്ടല്ലോ. ഈ പെണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ത്യാഗം ചെയ്ത് ഈ ഭക്ഷണം രാവിലെ തുടങ്ങും. 12 മണിക്ക് 1 മണിക്ക് നിനക്ക് സംഭവം മുമ്പ് കിട്ടണമല്ലോ. ഓടി ഒപ്പിച്ചെല്ലാം വിളമ്പി വെച്ചിട്ട് ഈ ത്യാഗം ചെയ്യുന്നതിന്റെ ആകെ ബലം നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനാണ് അവൾക്ക് കിട്ടേണ്ടത്. വേറൊന്നുമല്ല. പാവാൻ ആലോചിച്ച് നീ ആ മുഖത്ത് നോക്കിയിട്ട് ഒരു പുഞ്ചിരിച്ചണ്ടല്ലോ. ഇങ്ങനെ ആക്കിയാൽ മതി, ഒരാഴ്ച ഉണ്ടാവും എഫക്റ്റ് മനസ്സിൽ. വല്ല ചെലവുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ചെറിയ പണികളെ കൊണ്ട് വളരെ രസമാക്കി എടുക്കാ കുടുംബജീവിതം. പക്ഷെ നമ്മുടെ മസിൽ പിടുത്തം കൊണ്ട് ഒന്നും നടക്കുന്നില്ല. എന്തോ ഒരു മനുഷ്യന്മാരാണ്, കൽബ് കട്ടി അവർക്ക് കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റൂല. ഇങ്ങനെ കുറെ മൃഗങ്ങളെ പോലെ ജീവിച്ചിങ്ങനെ അവിടെ കുറെ ഇങ്ങനെ അവിടെ കുറെ രസം ഉണ്ടാവില്ല. അൽഹംദുലില്ലാ, റാഹത്തായി കേട്ടോ. ചിലപ്പോ ലേശ ഉപ്പൂറുണ്ടാവും, എന്നാലും നീ അതൊന്ന് സബർ ചെയ്തിട്ട് അൽഹംദുലില്ലാ നല്ല ഫുഡുണ്ട്, നല്ല ഉഷാറായില്ല, നിങ്ങൾ ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ അറിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവളൊരു കേറക്കണ്ട് മുകളിലോട്ട് വല്ലാതെ കെട്ടിക്കളയണ്ട, പിന്നെ താഴെ ഇറങ്ങൂല. അപ്പോ നല്ല റാഹത്തായ അഭിപ്രായങ്ങൾ പറയുക. വല്ലാതെ നീ പറഞ്ഞാ എന്നെ കളിയാക്കാണെന്ന് തോന്നിപ്പോ, അതുകൊണ്ട് പറഞ്ഞ. അങ്ങനെ നല്ല മധുര പറയണം. അപ്പൊ ഈ റൊട്ടി നോക്കുമ്പോ ഈ പാവപ്പെട്ട അബ്ദുൽ കലാമിന്റെ ഉമ്മയുടെ കയ്യിലുള്ള റൊട്ടി, ആ റൊട്ടിയും കൊണ്ട് കൈ ഇങ്ങനെ വരുമ്പോ വിറക്കുന്നത് മോൻ കാണുന്നു. കൈ ഇങ്ങനെ വിറക്കുകയാണ്, ഉമ്മയുടെ മുഖത്തിങ്ങനെ വല്ലാത്ത പരിഭവമാണ്. എന്താണ് ഉമ്മ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? ഉമ്മയുടെ കയ്യിലുള്ള റൊട്ടി കരിഞ്ഞുപോയി, വേറെ വന്ന അത്താഴത്തിനുണ്ടാക്കി കൊടുക്കാൻ തന്റെ ഉപ്പയ്ക്ക് കൊടുക്കാൻ വേറെ വകുപ്പില്ല. ഈ റൊട്ടി കൊണ്ടുപോയി, കരിഞ്ഞ റൊട്ടി കൊണ്ടുപോയി ഉപ്പാന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഈ അബ്ദുൽ കലാം എന്ന മകൻ ഉപ്പാന്റെ മുഖത്ത് നോക്കാണ്. ഉപ്പ എന്താണ് ഇപ്പൊ പറയുക? ഉപ്പ എങ്ങനെയാണ് പ്രതികരിക്കുക? കാരണം റൊട്ടി കരിഞ്ഞു പോയല്ലോ, ഒരു ചെറിയ ടേസ്റ്റ് പോലും ഇല്ലാന്ന് മാത്രമല്ല, ആ കരിക്കട്ട തിന്നുന്നതിന്റെ അരോചകമല്ലേ. ഉപ്പ ഇപ്പൊ എന്താ പറയുക? ഉപ്പറാഹത്തായിട്ട് വാങ്ങിയിട്ട് നല്ല ചിരിച്ച് സാധാരണ നല്ല റൊട്ടി കഴിക്കുന്നതിനെക്കാളും വളരെ ടേസ്റ്റ്ലി ആയിട്ട് അതങ്ങോട്ട് ഓടിച്ച് മുറിച്ച് അങ്ങോട്ട് കഴിച്ചു. എ പി ജെ അബ്ദുൽ കലാം എഴുതി വെക്കുകയാണ്, എന്റെ ഉപ്പയുടെ കഴിപ്പ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് ഉമ്മ അങ്ങ് പോയി. കുറെ സമയം കഴിഞ്ഞ് ഉപ്പ ഒറ്റക്കിരുന്നപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഉപ്പ നിങ്ങളോട് ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ, കരിഞ്ഞ റൊട്ടി നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാണ് കഴിച്ചത്, പക്ഷെ പുഞ്ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഒരു പ്രശ്നവും നിങ്ങൾ ഉമ്മാനെ ഒന്നും പറഞ്ഞില്ല. എന്താണ് നിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ, ആ മനുഷ്യൻ മകനാകുന്ന പിന്നീട് പ്രതിഭയാകാനുള്ള എ പി ജെ എന്ന മൽ വ്യക്തിയുടെ ചെറുപ്പകാലത്തിലുള്ള സംഭവമാണ് തന്റെ മകനോട് പറയാണ്. മോനേ, ഈ വാക്കൊന്ന് മനസ്സിൽ പതിക്കണേ, ഈ വാക്ക് എല്ലാവരും മനസ്സിലൊന്ന് പതിപ്പിച്ചു വെക്കണം. ആ മനുഷ്യൻ പറയുകയാണ്, നിന്റെ ഉമ്മ ഈ റൊട്ടി ഉണ്ടാക്കാൻ പെട്ട പണി എത്രയാണ്, പാടെത്രയാണ്, എത്ര നേരമാണോ എനിക്കും നിനക്കും റൊട്ടി തരാൻ വേണ്ടി അടുപ്പത്തും പുകയത്തും അടുപ്പിലും കിടന്നിടങ്ങേറായിട്ട് ഈ റൊട്ടി കരിഞ്ഞു പോയപ്പോ
ഇത് ഞാൻ ഇതിനെ കുറ്റം പറഞ്ഞാൽ അവൾ അനുഭവിച്ച അടുപ്പിലും പുകയിലും അനുഭവിച്ച വേദനയും പ്രയാസവും ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ പ്രയാസം എന്റെ വാക്കിൽ നിന്ന് അവൾ അനുഭവിച്ചു പോകും കേട്ടോ. അവൾ ഈ റൊട്ടി ഉണ്ടാക്കാൻ ഇട്ടപ്പെട്ട പാട് ആ പാടിനേക്കാൾ വലിയ പ്രയാസമായിരിക്കും ഞാൻ ഇതിനെ കുറ്റപ്പെടുത്തിയാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബനാഥന്മാരും കുടുംബിനികളും ഒന്ന് ഒരു ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് പറയണ ഒരു അപേക്ഷ പറയാണ്. കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണോ? പരസ്പരം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇല്ലെങ്കിലോ നമ്മളും ശരിയാവൂല, മക്കളും ശരിയാവൂല. നോക്കുമ്പോ സ്കൂളിൽ കൊണ്ട് ചെറുത്ത് മകന് എടുത്തവിടെ നടന്ന സംഭവം സനതെന്ന് ചോദിക്കണ്ട കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോയി എൽ കെ ജി യു കെ ജി നല്ല തെറി വിളിക്കാണ് കുട്ടികളെ. ചെറിയ കുട്ടി നല്ല പച്ചത്തെറി. അങ്ങനെ സ്കൂളിൽ നിന്ന് പരാതി, ഞങ്ങളെ ചെറിയ കുട്ടി മൊത്തം പറയുന്ന ഇംഗ്ലീഷാണ് വന്നപ്പോഴേ, ഫുള്ള് തെറിയാണ്. നോക്കുമ്പോ സുബഹാനല്ല, എന്താ വിഷയം? ഈ ഉമ്മയുപ്പയും തല്ലുകൂടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തെറി മൊത്തവും പൊന്നുമോൻ ഹൈബൈ ഹാർട്ടാക്കി അവിടെ കൊണ്ടുപോയി കുട്ടികളുടെ ഇടയിൽ വിളമ്പി കൊടുത്തു. നമ്മുടെ സ്വഭാവമാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. മക്കളോട് എങ്ങനെ പെരുമാറണം ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. ഞാൻ അതിന്റെ ഭാഗമായതുകൊണ്ട് പറയുകയാണ്, എന്റെ ഉമ്മമാരെ നിങ്ങളോട് പ്രത്യേകം പറയുന്നു, ഉപ്പമാരെപ്പോഴും വീട്ടിലുണ്ടാവില്ല. പറയുമ്പോ ഇനി അവളെ ചോദ്യം ചെയ്യാൻ ചെല്ലണ്ട കേട്ടോ. അതിന്റെ പേര് ഒരു കല ഉണ്ടാകണ്ട, ഇതിങ്ങനെ ഒരു പാടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. രണ്ടുപേരും ഇതിനകത്ത് ഭാഗവാക്കാണ്. 7 വയസ്സ് വരെ കുട്ടികളെ തെല്ലാൻ പാടില്ല. ആരാ പറഞ്ഞല്ല? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, 7 വയസ്സുവരെ മക്കളെ ശാസിക്കാൻ പാടില്ല. നീ ഒന്നും പ്രത്യേകിച്ചൊരു കൽപ്പനകളും നടത്താൻ പാടില്ല. എങ്ങനെ നടത്തും? 7 വയസ്സ് മുതലാണ് ഏറ്റവും അഫ്ദൽ അഅ്മാലായ നിസ്കാരം പോലും അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കൽപ്പിക്കാൻ, നിർബന്ധിക്കാനല്ല, ഒരു ചെറിയ കൽപ്പന. കണ്ടോ? പിന്നെ അതിനേക്കാളും വലിയ കാര്യം വല്ലതും ഉണ്ടോ? അപ്പൊ 7 വയസ്സുവരെ അവരുടെ മാനസിക വളർച്ചയുടെ ഇമ്പോർട്ടന്റ് ടൈമാണ്. കുഞ്ഞുങ്ങളാണ് അവരുടെ ലോകം, നിങ്ങളുടെ ലോകവുമായിട്ട് ഏറ്റുനോക്കാൻ നിൽക്കണ്ട. വലിയ ഹാജിയാരാവും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രതാപമുള്ള ആളാവും, നിങ്ങൾ വലിയ കുടുംബത്തിൽപ്പെട്ട ആള്, വലിയ സാമ്പത്തികമുള്ള ആള്, വലിയ രാഷ്ട്രീയക്കാരൻ, വലിയ സ്വാധീനമുള്ള ആള്. പക്ഷേ ഇതൊന്നും കുട്ടിക്കറിയില്ല, കുട്ടിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ മസില് പിടിക്കല്ലേ ഉപ്പാ. അവൻ ഇങ്ങോട്ട് വിളിച്ചാല് വരൂല. നീ പിന്നെ എന്ത് വേണം ഉമ്മാ? അവനെ പോലെയാകണം 7 വയസ്സുവരെ. ആ കുഞ്ഞിനെ പോലെ ആയി മാറണം മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, അവരെ നമ്മളെ പോലെ ആകലല്ല. 7 വയസ്സുവരെ അവരെ പോലെ നമ്മൾ ആകണം കേട്ടോ. അവരെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അവരോട് ഇറങ്ങിച്ചില്ല. അപ്പൊ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന ശൈലി വേറെന്നാണ്, അവരുടെ ശൈലിക്കൊത്ത് നമ്മൾ സംസാരിക്കുക. അവരോട് ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അവരോടൊത്തൊന്ന് കളിയിൽ ഏർപ്പെടണേ എന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാര് പറയുകയാണ്. ചിൽഡ്രൻസ് സൈക്കോളജിസ്റ്റുകൾ പറയുകയാണ്, ആഴ്ചയിൽ 1 മണിക്കൂർ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾ അവരുമായിട്ട് പന്തുരുട്ടിയോ എന്തുരുട്ടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, ആന കളിച്ചിട്ടോ എന്താണെങ്കിലും വേണ്ടിയില്ല, ഒന്ന് കളികൾ ഏർപ്പെട്ടാൽ ആ മക്കളുടെ ലോകം, പ്രപഞ്ചം പ്രവിശാലമാവും. മനസ്സ് അത് നമുക്ക് കാണാൻ പറ്റൂല. അവരുടെ മാനസിക വളർച്ചയും സന്തോഷവും, കാരണം അവരുടെ ലോകം അതാണ്. ഉമ്മയും ഉപ്പയും അവരോടൊപ്പം സന്തോഷിച്ചാൽ വീട്ടിന്റെ 3 മൂലക്ക് ഇരിക്കട്ടെ, കുട്ടിയെ 1 മൂലക്ക്, നിങ്ങൾ 2 ആളും 2 മൂലക്ക്, ഒരു പന്ത് ഉരുട്ടിക്കോ. ഉമ്മ ഉപ്പയ്ക്ക് കൊടുക്കട്ടെ, ഉമ്മ ഉപ്പയ്ക്ക് കൊടുക്കട്ടെ, ഉപ്പ കുഞ്ഞിന് കൊടുക്കട്ടെ. എന്തോ ഒരു റാഹത്താണ് അറിയോ. അങ്ങനെ അവരോടൊപ്പം ഇറങ്ങിച്ചെല്ലേണ്ട സമയമാണ്. 7 വയസ്സുവരെ മറന്നു പോകണ്ട, അതുകൊണ്ട് അവരെ തല്ലാ നിൽക്കണ്ട. അതവരുടെ ഭാവിയുടെ ഭാസുരതയ്ക്ക് എതിരാണ് കേട്ടോ. സ്വഭാവത്തിലായി മാറി. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് പാട്ടുപാടി കൊടുത്തു, മുന്നോട്ടവരെ കൊണ്ടുപോയിക്കോ. ഒന്നും പറഞ്ഞ
പറയാൻ പറ്റൂല്ലോ ഉസ്താദെ, ഭയങ്കര പിടിവാശിയാണ്. നിങ്ങൾ പറഞ്ഞവർ നിങ്ങൾക്ക് ഇങ്ങനെ മൈക്കൂട്ടുമ്പോ പറയാ, ഓനങ്ങൾ ഒരു മണിക്കൂർ അങ്ങനെ പറയല്, വര ഒരു മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ തരാ പഠിച്ചവനെ തല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവും. അങ്ങനെ ഒരവസ്ഥയാക്കിയതാരാണ്? ഇപ്പറഞ്ഞ രീതിയിൽ നിങ്ങൾ വളർത്തിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ വരൂല്ല. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഇനി 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. അങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്നത്, ഓരോ അദബുകളും പറഞ്ഞു കൊടുക്കണം. 14 വയസ്സ് വരെ അതെന്നും ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ പറയാനുള്ളൊരു വിഷയമാണ്. ആ 3 പോയിന്റ് ഒരു ദിവസം ചർച്ച ചെയ്യാനുള്ളതാണ്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ആ 14 മുതൽ 21 വയസ്സ് വരെ അവരോട് ഫ്രണ്ട്ഷിപ്പായി നമ്മൾ പെരുമാറണം. ഫ്രണ്ട്ലി ആവണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ മക്കളോട് നല്ല സൗഹാർദ്ദത്തിലാകണം. സുഹൃത്തുക്കളെ പോലെ എല്ലാം തുറന്നു പറയുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന. എങ്കിൽ പെൺമക്കൾ ഒന്നും നിന്റെ അടുക്കൽ രഹസ്യമായി വെക്കുകയില്ല. ഒരു കാമുകന്റെ ശല്യമുണ്ടായാൽ എന്തെങ്കിലും ഒരു മൈനോട്ട് കണ്ടാൽ പോലും അന്നത്തെ രാത്രിയിൽ ഉമ്മ നിങ്ങളോട് പറയുന്നു. ഉമ്മയാണതിൽ പെൺമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപകടത്തിൽ പോകൂല. എന്തു വേണം? ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. അവരുടെ മുമ്പിലും മസിൽ പിടിക്കണ്ട, തൊട്ടതിനും പിടിച്ചതിനും ശകാരിക്കാതിരിക്കണ്ട. സ്നേഹം കൊടുത്തോ, സുഹൃത്തുക്കളെ പോലെ മക്കളോട് പെരുമാറിക്കോ. 21 വയസ്സ് മുതൽ നിങ്ങൾക്ക് മെല്ലെ ലൂസാക്കി വിട്ടു കൊടുക്കാം. ഒരു മക്കളും ഈ രൂപത്തിൽ വളർന്നു വന്നവരാണെങ്കിൽ പേടിച്ചു പോവില്ല. അവർ ബാംഗ്ലൂർ പോയി പഠിച്ചാലും കുഴപ്പമില്ല, അവർ സേലത്ത് പോയാലും കുഴപ്പമില്ല, അവർ ഈറോഡ് പോയാലും കുഴപ്പമില്ല, അവർ മൈസൂർ പോയാലും കുഴപ്പമില്ല, ലണ്ടനിൽ പോയി പഠിച്ചാലും പ്രശ്നമില്ല. ഈ 21 വയസ്സ് വരെ അല്ലെങ്കിൽ ആ പറഞ്ഞൊരു തർത്തീബിൽ പഠിച്ചു വരുന്ന മക്കളാണെങ്കിൽ അങ്ങനെ പഠിച്ചു പോകില്ല. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കുടുംബജീവിതം വളരെ രസകരമാക്കി എടുക്കാനും സന്തോഷപ്രദമാക്കി എടുക്കാനും കഴിയണം. നിസാര വിഷയങ്ങൾക്ക് തല്ലുകൂടണ്ട. കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോ പുതിയ അപ്പിളേനോടും പുതിയ ഒണ്ണിനോടൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോ വേറെ ഒന്നും ചോദിക്കണ്ട കേട്ടോ, ഒന്നും പറയാൻ പറ്റാത്ത കാലോ. ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. കല്യാണം കഴിഞ്ഞല്ലേ, കൂട്ടുകാരെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ബാക്കിയൊന്നും ചോദിക്കാൻ പാടില്ല, വിസ്തരിച്ചൊന്നും ചോദിക്കരുത്. പറയുകയും ചെയ്യരുത്. തനിച്ച ഹറാമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ സമയം അവൻ പറയും, അവള് പറയും, പുതിയ ആപ്പിളയും പുതിയ ഒന്നും പറയും, അൽഹംദുലില്ലാ എനിക്ക് തന്ന വലിയ തൗഫീഖ് അല്ലയോ, വളരെ വലിയ അനുഗ്രഹമല്ലയോ, ഇങ്ങനെ ഒരു പുതിയ ആപ്പിളെ എനിക്ക് കിട്ടിയത് തന്നെ എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. എന്റെ ഉമ്മക്ക് എത്ര ദുആയിരുന്നു, എനിക്ക് പൊന്നോളെ ഇതുപോലൊരു പുതിയ ആപ്പിളെ ദുനിയാവിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. വളരെ റാഹത്താണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് പറഞ്ഞു തീരൂല. അൽഹംദുലില്ലാ. ഞാൻ ആലോചിക്ക, ഞാൻ ഇതിനും വേണ്ടി എന്ത് അമല ചെയ്തത്? ഞാൻ ഇതിനും വേണ്ടി എന്ത് അമല വർഷവനെ ചെയ്തത്? എനിക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു തരുണിയെ കിട്ടാൻ എന്നൊക്കെ അവളെ കുറിച്ച് നല്ല മതിഴ് പറയും. അൽഹംദുലില്ല. പറഞ്ഞോ, മോശമൊന്നുമില്ല. ആവശ്യമില്ലാത്ത പറയായിരുന്നാൽ മതി. ആ സമയം കുറെ ബേജാറാണ്. ആ സമയത്ത് കുറച്ച് ബേജാറാണ്. ഈ അടുത്ത സമയത്ത് സുബ്ഹാനല്ലാഹ്, പാകിസ്ഥാനിൽ നിന്ന് സൗദിയിലേക്ക് ഒരു വിമാനം പോയി. കൊറേ ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞപ്പോ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇർഫാൻ ഹക്കീം എന്ന് പറയുന്ന പാക്ക് പൗരൻ, ഒറ്റ നിലവിളി ഫ്ലൈറ്റിൽ എഴുന്നേറ്റിട്ട്, അയ്യോ എന്റെ ഭാര്യ മരിച്ചോയെ, എനിക്ക് തിരിച്ചു പോണേ എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് പിന്നെ ഇറക്കി, തിരിച്ചിറക്കി. വലിയ വാർത്തയായി. മരിച്ചൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. മൂപ്പർക്ക് ഭാര്യ വിട്ടപ്പോൾ ഒരു പ്രയാസം ഉണ്ടോ?
വളരെ അപൂർവത്തിലൊരു കേസാണ്. മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഭാര്യയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിയപ്പോ മനസ്സിങ്ങനെ പടപടപടാന്ന് പൊടച്ചിട്ട് മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞു. ഓടി പിന്നെയും പിന്നെയും ഭാര്യയുടെ അടുത്തേക്ക്. വലിയ സ്നേഹമാണ് സഹോദരങ്ങളെ, പ്രവാസികളെ. നിങ്ങൾ ഇനി ഫ്ലൈറ്റിൽ നിന്ന് വിളിച്ചു വന്നിക്കണ്ട, ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫ്ലൈറ്റും നിർത്തി തരൂല്ല. അപ്പൊ ഇല്ലാതെ അല്ലാഹു ബർക്കത്തിലാക്കി തെരുമാറാകട്ടെ. അതുകൊണ്ട് പോയ പോക്ക് മൂന്നും നാലും അഞ്ചും വർഷം നിൽക്കാതെ ഇടക്കിടക്ക് പറ്റുമെങ്കിൽ ഒരു ആറു മാസത്തിലെങ്കിലും വരിക. മൂന്ന് മാസത്തിൽ വന്നാൽ അത്രേ നല്ലത്, ആറു മാസത്തിലെങ്കിലും വരിക. ഉസ്താദേ നിവർത്തിയില്ല, കടം വാങ്ങിയപ്പ കടം തീരണ്ടേ. വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ അതിനെ കുറിച്ച് പറയേണ്ടതില്ല. പിന്നെ ചർച്ചയില്ല. അല്ലാഹു തിരക്കട്ടെ. അതിൽ കുറച്ചുണ്ടാക്കിയാ മതി, അതിൽ കുറച്ചുള്ള സമ്പത്ത് മതി, കടായിക്കോട്ടെ. എന്നാലും നിന്റെ ഭാര്യ എന്നും സുരക്ഷിതയായി നിന്റെ വീട്ടിൽ കാണുകയും നിനക്ക് സന്തോഷം നൽകുകയും നിനക്ക് ആത്മീയ മേഖലകളിൽ കൂട്ടാവുകയും ചെയ്യുന്ന ഒരു പെണ്ണാകണമോ? ഇങ്ങനെങ്കിലും ചെയ്യണം. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇത് കേട്ടിട്ട് നിങ്ങൾ പോയി നീ വീട്ടിൽ പോയി ചിന്താവ വിളിക്കണ്ട. മൂന്ന് മാസം കഴിഞ്ഞ് അവിടെ വന്നോളണം. നഈമി പറഞ്ഞു കേട്ടില്ലേ, നഈമി ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ, മൂന്നാമത്തെ മാസം ഇവിടെ എത്തിയില്ലെങ്കിൽ എന്റെ കോലം മാറും കേട്ടോ. നിങ്ങള് ബേജാറാക്കാൻ നിക്കണ്ട, ഞാനൊരു നസീഹത്ത് നടത്തിയതാണ്. അല്ലാഹു ബർക്കത്തി മാറാകട്ടെ. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ നിലവിളിച്ചു, ഭാര്യ മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ട് ഫ്ലൈറ്റ് തിരിച്ചിറക്കി മൂപ്പര് വീട്ടിൽ പോയി. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ഒരു രണ്ടു മൂന്ന് ആഴ്ചക്കുള്ളിൽ ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും അതെ പറയും, എന്റെ ചോനെ നല്ലൊരു ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആറുമാസം കഴിയുമ്പോ ഒന്നും കൂടി അവർ രണ്ടുപേരെ അടുക്കൽ പോവാ. കല്യാണം കഴിഞ്ഞിട്ട് പത്രായി ആറു മാസമായി. എങ്ങനെയപ്പോ അങ്ങനെ പോകണം? ആദ്യം പറഞ്ഞ മതമൊന്നുമില്ല. ആദ്യം പറഞ്ഞ അള്ള തന്ന സമ്പത്ത്, എന്റെ മുത്തു സ്വത്ത്, മാണിക്കല്ല്, ഒന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്നാലോ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഒന്നും കൂടി വന്നെന്ന് ചോദിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ, എങ്ങനെയുണ്ട് മോളെ നിന്റെ കുടുംബജീവിതം? ഇത്താത്ത ഇനി പറഞ്ഞിട്ട് വല്ല നിവർത്തിയുണ്ടോ? ഒരു കുട്ടിയൊക്കെ ആയില്ലയോ? മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചു തീർക്കുന്ന കാലമല്ലയോ? മക്കളുണ്ടായല്ലോ, ഇനിയിപ്പ എന്താ ചെയ്യുക? വേറൊരു വഴിയുമില്ല. ഈ പാവപ്പെട്ട മക്കളെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു കുടുംബജീവിതത്തിൽ യാതൊരു രസവുമില്ലാതെ കുടുംബജീവിതം ഹോമിച്ചു തീർക്കുന്ന എത്രയോ ആളുകളുടെ കഥകളാണ് ദുനിയാവിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലായിടത്തും. നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ അടിസ്ഥാനം ഇതിന്റെ ആധാരശില തന്നെ അതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ വിഷയം എവിടെയാണ്? അതിനെ പരിഹരിക്കുന്നതില്ല. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഉറച്ച സ്വലാത്ത് ഇല്ലേ പറ്റൂ? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ പോലും ചെറിയ അസാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങളുടെ കുടുംബത്തിൽ പിന്നെ നിങ്ങൾ എന്തിനാ വിചാരാവുന്നത്? അവള് പറഞ്ഞ കേൾക്കുന്നില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു 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 ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. നീ എന്തിനാ ബേജാറാകുന്നത്? നിന്റെ നിലവാരം നഷ്ടപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ പോലും ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂപ്പർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല, എന്നോട് സ്നേഹമില്ല. അങ്ങനെയാണ് തോന്നലാണ് നിന്നോടല്ല, പിന്നെ ആരോടാണ് സ്നേഹം ഉണ്ടാവുക? അല്ലാഹു രണ്ടുപേർക്കും നല്ല വർക്ക് തീമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലില്ലാത്തൊരു സമയം മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അന്ന് നബി തങ്ങൾ അന്തിയുറങ്ങേണ്ടത്. അന്നത്തെ ദിവസം നബി തങ്ങൾ കിടക്കേണ്ടത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. തൊട്ടപ്പുറത്തൊരു ഭാര്യയുടെ വീടുണ്ട്. നോക്കുമ്പോൾ ആ ഭാര്യ ഒരു പാത്രവുമായി വരികയാണ്. ആയിഷ ബീവിന്റെ അടുക്കൽ ഒരു പാത്രവുമായി വരികയാണ്. ആയിഷ ബീവി ചോദിച്ചു, എന്താണ് പാത്രത്തിൽ? കുറച്ച് പായസ. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ, നബിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണ്. ഇന്നത്തെ പായസം പെടുന്ന നിന്റെ പുര വരുമ്പോ നീ പായസം കൊടുത്താ പോയിക്കോ. പിന്നെ ശരി, ഇന്ന് പായസം കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം.
നിന്റെ വീട്ടിൽ വരുമ്പോ നീ പായസം കൊടുത്തോ, ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഓട്ടയൊക്കെ ചെയ്ത് അറ്റാക്ക് ചെയ്തോണ്ടൊരു പരിപാടി, അത് വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു വർത്താനായി. അല്ല ഞാൻ കൊടുക്കും, ഞാൻ കൊടുക്കും, എവിടായിരുന്നാലും എന്റെ ഭർത്താവല്ലേ, എന്റെയും ഭർത്താവല്ലേ, ഞാന് കൊടുക്കും. ചെറിയ ഒടക്കായി പോയി. ആയിഷാ ബീവി പാത്രത്തിൽ കയറി പിടിച്ചു, രണ്ടുപേരും വലിച്ചു, പാത്രം താഴെ വീണു, അത് ഉടഞ്ഞു പോയി, പായസം വെളിയിലായി. ആ സമയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരികയാണ്. അവിടെയാണ് പാഠം. പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ പരിഹരിക്കുന്നത് എങ്ങനെ? അവിടെയാണ് നമുക്ക് സംഭവിച്ച പരാതി. ആരുടെ കുടുംബത്തിലാണോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ പരസ്പരം വഴക്കുകൂടാത്ത ഒരു ഭർത്താവിനെയോ ഭാര്യയോ കാണിച്ചു തരാമോ? എന്റെ ജീവിതത്തിൽ ഞാൻ വഴന്നു പറയൂല. എന്തെങ്കിലും പ്രശ്നമില്ലാത്ത, എന്തെങ്കിലും ഒരു അസാരസ്യമില്ലാത്ത, ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. മനുഷ്യന്റെ പ്രകൃതമാണ്, അത് വലിയ രസമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വേറെ ഒന്നും തോന്നരുത് കേട്ടോ. പകല് സമയം ചെറിയ ചെറിയ വഴക്കുണ്ടായാൽ അന്നത്തെ രാത്രിക്ക് നല്ല രസമുണ്ടാവും. ബാക്കിയൊന്നും പറയുന്നില്ല, അല്ലാഹുവർക്ക് തീമാറാകട്ടെ. പറഞ്ഞു ഇനിയിപ്പോ രാത്രി രസാക്കാനായിട്ട് പകല് വഴക്കൂടണ്ട. അപ്പൊ അതൊക്കെ വളരെ രസമാണ്, ജീവിതത്തിന്റെ ഭാഗമായി കാണണോ? അത് തല്ലലും മേശപ്പുറത്തുള്ള പിന്നെ തൊലാക്കിന്റെ ചീട്ടായി മാറിപ്പോകരുത്. ഓളോടെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലുമാകുന്ന ഒരു രീതിയാകരുത്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് രസകരമാക്കി മാറ്റാനും ക്ഷമയോടെ പരിചരിക്കാനും കഴിയണം. അല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു അപ്പുറത്തെ വീട്ടിലെ ഭാര്യ ഇങ്ങനെ നിൽക്കുന്നു, ആയിഷ ബീബി ആകെ വിറച്ച് നിൽക്കുന്നു, നബി തങ്ങൾ കണ്ടില്ലേ? താഴെ നോക്കിയപ്പോ പാത്രം ഉടഞ്ഞു കിടക്കുന്നു, പായസമായി. നബി വലിയ മനഃശാസ്ത്രജ്ഞനാണ്, ഒന്നും ചോദിച്ചില്ല. ഐഷബീവിന്റെ മുഖത്ത് നോക്കി, മറ്റേ ഭാര്യയുടെ മുഖത്ത് നോക്കി, പാത്രത്തിൽ നോക്കി, കാര്യങ്ങളൊക്കെ നബി തങ്ങൾ വായിച്ചെടുത്തു. ഐഷബീന്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാ. നബി തങ്ങൾ എന്ത് ചെയ്തു? കരോട്ട കാണിച്ചോ? ഇല്ല. ജൂഡോ, കുംഫു, കളരി, വാൾപ്പയറ്റ്, വടിപ്പയറ്റ് ഒന്നും ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉടഞ്ഞു കിടക്കുന്ന പാത്രത്തിന്റെ കഷ്ണങ്ങൾ മെല്ലെ ഇരുന്നിട്ട് പെറുക്കിയെടുത്തു. സുബ്ഹാനല്ലാഹ്, ലോകത്തിലുള്ള മുഴുവൻ കുടുംബനാഥന്മാർക്കും മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ. അവിടെ സൈലന്റ് കറക്ഷൻ നടത്തുകയാണ്, ഒന്നും മിണ്ടിയിട്ടില്ല, ഒന്നും മിണ്ടാതെ ആ പായസം ഇങ്ങനെ വടിച്ചു വരിക. ഇത് കണ്ട് പായസാ ബീവി റളിയല്ലാഹു അൻഹ വിചാരിച്ചു, പഠിച്ചവനെ, ഞാൻ ചെയ്തത് അത്ര നന്നായി പരിപാടിയായിട്ടില്ല. കണ്ടോ നബിതങ്ങൾ ആ കൈ കൊണ്ട് ഈ പത്രം ഉടഞ്ഞ കഷ്ണങ്ങൾ എടുത്തിട്ട് അതിങ്ങനെ കോരിയെടുക്കുന്നു പായസം. ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. കണ്ടോ, മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് അതിൽ ഖേദമുണ്ടായി. അപ്പൊ മറ്റേ ഭാര്യ, ഞാനിപ്പോ ഇത് കൊണ്ടുവരേണ്ടിയില്ലായിരുന്നു, എനിക്കൊന്ന് സബർ ചെയ്താൽ എന്റെ വീട്ടിലെത്തുമ്പോ ഞാൻ കൊടുത്താൽ മതിയായിരുന്നു. അവൾക്കും ഖേദമുണ്ടായി. സംഭവം കഴിഞ്ഞു, ഒന്നും ഉണ്ടായില്ല, അടുപ്പം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറുണ്ടോ? മനോഹരമാണ് കുടുംബം, ഇതുപോലെ ഒരു അവസ്ഥ ലോകത്ത് വേറെ ഇല്ല. ആലോചിച്ചു നോക്കിയേ, വീട്ടിൽ നിന്ന് രാവിലെ പാടത്തും പറമ്പിലും പണിക്ക് പോകുന്ന പാവപ്പെട്ടവൻ, അല്ലെങ്കിലോ ഓഫീസിൽ പോകുന്ന ആള്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന ആള്, അല്ലെങ്കിൽ ഏതെല്ലാമോ തൊഴിലിന് പോകുന്ന ആള്, ആ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ പടച്ചോനെ, വൈകുന്നേരം ആകുമ്പോ എന്റെ ഭർത്താവ് വരുമല്ലോ, ഒരു ചിന്തയാണ്. അതൊരു സ്നേഹമുള്ള ഭാര്യയുടെ ലക്ഷണമാണ്. അല്ലാ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴോ അവൻ ചുമടെടുക്കുമ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും, പടച്ചവനെ എനിക്ക് വൈകുന്നേരം എന്റെ വീട്ടിൽ പോകാമല്ലോ, എന്റെ ഭാര്യ അവിടെയുണ്ടല്ലോ, എന്ത് റാഹത്താണുടോ. ഇങ്ങനെ രണ്ടു ധ്രുവങ്ങളിലാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഇന്ന് അങ്ങാടിയിൽ വെച്ച് ചെറിയൊരു തല്ലുണ്ടായി, ചെറിയൊരു പ്രശ്നമുണ്ടായി, ഒരു വഴക്കുണ്ടായി, ആകെ ബേജാറായി. രാവിലെ പോയി കച്ചവടം നടന്നില്ല, ആകെ എടങ്ങേറായിട്ട് വരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചിന്തിക്കാൻ പറയാണ്, നിങ്ങളൊന്ന് മുൻകൈ എടുക്കണേ, ഒന്ന് ക്ഷമിക്കണേ, ഒന്ന് അഭിനയിക്കാനെങ്കിലും പെണ്ണെ നീ പഠിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. അഭിനയിക്കാൻ പറയല്ല, അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു റാഹത്ത് ജീവിതത്തിൽ ഉണ്ടാവൂല. ഈ പാവപ്പെട്ടവൻ വളരെ ക്ഷീണിച്ചു പ്രയാസപ്പെട്ടു വരിക.
ചോടോ നടന്നില്ല. അങ്ങാടി ആരോ ഉടുപ്പ് വലിച്ചു കയറി ബട്ടനും പൊട്ടി ആ എടങ്ങാറായിട്ട് എല്ലാം വരാ. വരുന്ന സമയം കോളിംഗ് ബെല്ലടിച്ചു, വാതിൽ തുറക്കുന്നു ഭാര്യ. ആ ഭാര്യയുടെ കോലം സുബ്ഹാനല്ലാഹ്. വാതിൽ തുറന്നപ്പോ ഒരു കയ്യിൽ പിച്ചാത്തി, പിച്ചാത്തി എന്ന് പറയാൻ തിരിയില്ലേ, തിരിയോ ഇല്ല, കത്തി, കറിക്കത്തി. നീ അതിന്റെ പര്യായപദം പറയണോ? ചിലടത്തൊക്കെ ഞാൻ പോയി കുടുങ്ങിയിട്ടുണ്ട്, പറഞ്ഞപ്പോ ആളുകളൊക്കെ ഭയങ്കര ചിരിയാ. അപ്പൊ ഞാനിങ്ങനെ മെല്ലെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, ഇപ്പൊ സാധനത്തിൽ വേറെ സാധനമാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞ കുടുങ്ങിയത് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞ് കുടുങ്ങിയിട്ടു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കയ്യില് പിച്ചാത്തി കത്തി, മറ്റേ കയ്യില് അതാ കയ്യില് തവി. ഇവിടെ കുറച്ച് ചമ്മന്തി, ഇവിടെ കുറച്ച് കരി, മൊത്തത്തിൽ മുഷിഞ്ഞ നാറ്റം, ഒരു ഇളയും. ചിലപ്പോ അവിടെ അങ്ങാടിയിലുണ്ടായ പ്രശ്നത്തിന് നിന്റെ നെഞ്ചത്ത് ചിലപ്പോ കരോട്ട് കാണിച്ചു. ഒരു ഭർത്താവ്, ഏത് ഭർത്താക്കന്മാരായിരുന്നാലും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുന്ന ഒരു സന്തോഷമായിരിക്കില്ല. അവര് രാത്രി വീട്ടിൽ വന്ന് കയറുമ്പോൾ പല മനസ്സംഘർഷങ്ങളും ഉണ്ടാവും. പ്രകൃതിയാണ്, നിനക്ക് വേണ്ടി അധ്വാനിക്കാൻ പോയ ആളാണ്, നാട്ടുകാർക്ക് വേണ്ടിയല്ല, നിന്റെ മക്കൾക്ക് അന്നത്തിനും അമ്മയ്ക്കും ഉപ്പയ്ക്കും കൊടുക്കാൻ പോയതാണ്. അപ്പൊ എന്തെല്ലാമോ പ്രശ്നങ്ങളുമായിട്ടാണ് ഈ സാധു പകല് മുഴുവനും പണിയെടുത്ത് സൂര്യാഘാതം വെച്ചിട്ട് ഇന്നത്തെ പത്രത്തിന്റെ ഒരാൾ മരിച്ചു. അങ്ങനെ ചൂടും മയിലും ഒക്കെ അനുഭവിച്ച് പ്രയാസപ്പെട്ട് വന്ന് കേറുമ്പോ നീ അടുക്കളയില് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന പെണ്ണാണെങ്കിലും പൊന്നുമോളെ, അവൻ വരുന്ന സമയം നിനക്കറിയാം, കൃത്യം 9 മണിക്ക് വരുമല്ലോ, 9 മണിക്ക് വരും അല്ലേ, 8:30 വരും, ഏകദേശം ടൈം അറിയാം. ഒരു 5 മിനിറ്റ് മുമ്പ് നീ നേരെ കുളിമുറിയിലൊന്ന് പോയിക്കോ, നിന്റെ കൈയും കാലും ഒന്ന് കഴുകിക്കോ, ഒരല്പം അത്രയെങ്കിലും. നീ കല്യാണത്തിനും അവിടെയൊക്കെ പോകുമ്പോ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം സാധനമാണ്. ചില റൂമുകളില് സുബ്ഹാനല്ലാഹ്, ഇനിയിപ്പോ റൂമില് നമ്മളെ കയറ്റായിരിക്കരുത് കേട്ടോ. ചില റൂമിൽ നമുക്ക് ഹാൾട്ടിങ്ങിന് വേണ്ടിട്ട് ചില റൂമിൽ ചില അറകളിൽ ഉസ്താദേ ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വൃത്തിയുള്ള അറ റൂം ഇതാണ്, ചില റൂമിൽ നമുക്ക് അൽഹംദുലില്ലാഹ് അവസരം തരും. ഞാനും ഡ്രൈവറും കൂടെ അതിലിങ്ങനെ കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ആ മേശപ്പുറത്തോ പെട്ടെന്ന് എല്ലാം മാറ്റിക്കോളാം, സമയം കിട്ടിക്കോണമെന്നില്ല. അപ്പൊ ഈ കണ്ണാടിയുള്ള രലമാർ എന്തൊക്കെയാ പറയാ, എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഒരു 100 ഐറ്റം പൗഡറുകളും ക്രീമുകളും. ഞാനിങ്ങനെ ഡ്രൈവറോട് പറയുന്നുണ്ട, ആയിക്കോട്ടെ ആവശ്യത്തിനാവട്ടെ, അനാവശ്യത്തിനാവാൻ പാടില്ല. ഭർത്താവിന്റെ മുമ്പിൽ ഒരുങ്ങിക്കോ, അതിന് നിനക്ക് അനുവാദമുണ്ട്. ഞാൻ പറയുന്നത് ഈ ഭർത്താവ് വരുമ്പോ ഒരൽപ്പം പൗഡർ, ഒരൽപ്പം വിയർപ്പിന്റെ ഗന്ധമുണ്ടല്ലോ എന്നിട്ട് ആ ടവലെടുത്ത് മുഖമൊക്കെ തുടച്ച് നല്ല റാഹത്തായി. നീ ഒന്ന് ഇള്ള മട്ടത്തിനൊന്ന് ഒരുങ്ങി, വലിയ ഒരുക്കൊന്നും ഒരുങ്ങണ്ട, 2 മിനിറ്റത്തെ ഒരുക്കം മതി. എന്നിട്ട് ആ ഭർത്താവ് വാതിൽ മുട്ടി, അതാ ഡോറന്ന് തുറന്നിട്ട് ഒരു പുഞ്ചിരി അങ്ങ് പാസാക്കിയാൽ അവന്റെ 50% വിഷമം അതോടെ മാറുന്നതാണ്. സൈക്കോളജിയാണ് പറയുന്നത്, ഇത് മനഃശാസ്ത്രപരമായ കാര്യമാണ് പറയുന്നത്. അതിലേറെ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു തത്വമാണ് പറയുന്നത്. ഏറ്റവും നല്ല പെണ്ണാരാണ്, എന്റെ പെങ്ങന്മാര് ശ്രദ്ധിച്ചു, ഏറ്റവും നല്ല സ്വാലിഹത്തായ പെണ്ണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? ആരാണ് ഖൈറായ പെണ്ണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പറയാരുമല്ല, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാം ഉയർത്തിയിട്ടില്ലാത്ത ഹബീബ് ത്വഹ റസൂലുള്ളാഹി നിന്റെ ഭർത്താവ് നിന്റെ മുഖത്ത് നോക്കിയാൽ നിന്റെ മുഖം കാണുമ്പോ ഭർത്താവിന് സന്തോഷം ഉണ്ടാകും. ഔക്കമാക്കാൽ റസൂലുള്ളാഹി ഒരു ചിരി പാസാക്കി, എല്ലാം ക്ലോസ് അപ്പ് ഹാഫ് മൊത്തം ഇങ്ങനെ കാണിക്കണ്ട, പോടൊക്കെ കാണാം, പല്ലിൻ പല്ലിൻ ഒരു നൈസായിട്ടൊരു ചിരി കൊടുത്താൽ അൽഹംദുലില്ലാ പകുതി റാഹത്തായി. പകുതി 50% വേദന വിപ്രോളൊക്കെ മാറിയാ മുഖം കാണുമ്പോ. അപ്പൊ ഈ ഒരു ഒരു സ്നേഹമുള്ള ഭാര്യ അവന്റെ മനസ്സ് വായിക്കുന്ന ഭാര്യയാണെങ്കിൽ ആ മുഖത്ത് നോക്കുമ്പോ ഇന്ന് എവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, മുഖം വല്ലാതെ വാടിയിട്ടുണ്ട്. എന്തേ മുത്തേ, ഇവിടുത്തെ രീതി എന്താ എനിക്കറിയില്ല, ഞാനൊരു മുത്തലക്ക മുത്ത് പറഞ്ഞതാ, ഒരു നിരുപാധികം മുത്ത് പറഞ്ഞ, ഇവിടെ എന്താ നിങ്ങള് വിളിക്കുന്ന വിളിച്ചോളി, ചെറിയ വിളിക്കരുത്, ഒരു സ്നേഹത്തോടെ ഒരു വർത്താനം. എന്ത് പറ്റി
ആ ചോദിക്കുമ്പോ 25% മാറി. ആ നിങ്ങളെ പരീക്ഷിച്ചിട്ടില്ല, ചിരിക്കാനല്ല ചിന്തിക്കാൻ പറയാം. 75% മാറി. അന്നത്തെ രാത്രി കടന്ന് രാവിലെ എഴുന്നേക്കുമ്പോ 100 മാറി. ഒരു പ്രശ്നവുമില്ല കണ്ടോ. ലിതസ്കുനു ഇലൈഹ, ആ വീട്ടിലേക്ക് വരുമ്പോ, അവളിലേക്ക് വരുമ്പോ നല്ല സക്കീനത്തുണ്ടാകും. അതാണ് യഥാർത്ഥ കുടുംബിനിയുടെ ലക്ഷണമെന്ന് ഖുർആൻ. ഇവൾക്ക് ഒരുങ്ങാൻ അറിയാത്തോണ്ടാണോ, ഇവൾക്ക് ഒരുങ്ങാൻ അറിയാത്തോണ്ടാണോ ഭർത്താവിന്റെ മുമ്പിൽ കത്തിയും കടാരയും തവിയും കയ്യിലും കരിയും ചമ്മന്തിയായിട്ട് ഭദ്രകാളിയെ പോലെ നിന്ന് പേടിപ്പിച്ചുള്ള വിഷമവും കൂടെ വർദ്ധിപ്പിച്ച് ഇടങ്ങേറാക്കുന്ന പെണ്ണ് നോക്കുമ്പോ സുബഹാനല്ലാഹ്, അപ്പുറത്തെ വീട്ടിലെ ശുക്കൂർ വരിക, 2 വർഷമായി ഗൾഫിൽ പോയിട്ട് നോക്കുമ്പോ ഇവൾ അടുക്കളയിൽ നിന്ന് പണിയെടുത്തോണ്ട് നിങ്ങൾ ചിന്തിക്കണേ, അടുക്കളയിൽ നിന്ന് പണിയെടുത്തോണ്ട് നിൽക്കുന്ന ഈ സഹോദരി അപ്പുറത്തെ വീട്ടിലെ ശുക്കൂർ ഞാൻ ഇനിയിപ്പോ അതിൽ പിടിക്കണ്ട, ഒരു ഫുലാൻ ഒരു മനുഷ്യൻ വരികയാണ്. ഇവൻ നോക്കുമ്പോ ഇപ്പുറത്ത് ഇവിടെ ഒരു പ്രായമുള്ള ഉമ്മാമുണ്ട്, അയൽക്കാരിയാണ്, ചെറിയ ബന്ധമുണ്ട്. എന്നാലും ഒന്ന് വന്ന് കാണാലോ, ഒന്ന് വന്ന് കാണാൻ ഗൾഫിലൊക്കെ വന്ന് ഇനി പവർ കൂടി ഒന്നും പറയണ്ട. അവനാ നല്ല വിനയത്തോടെ അവനെ ഉമ്മാമായി കാണാൻ വന്നതാണ്. ഇതിങ്ങനെ ജനാലയിലൂടെ അടുക്കളയിൽ നിൽക്കുമ്പോ നോക്കുമ്പോ ഇവരിങ്ങനെ നടന്നു വരുന്ന പഠിച്ചവനെ എന്റെ ശുക്കൂറല്ലേ വരുന്നത്, മീനാണോ കരി എന്താണ് ഇട്ടിട്ട് നേരെ കുളിമുറിയിലോടും ഒന്ന് കഴുകി തുടച്ച് വേഗം പോയി 2 മിനിറ്റ് കൊണ്ട് പൗഡർ ഇടാൻ പറ്റുമ്പോ ഇട്ട് ഒരിച്ചിരി അടിച്ച് ഭംഗിയായി. അവൻ വന്ന് കോളിംഗ് ബെല്ലിൽ അടിക്കുന്നതിന് മുമ്പ് വാതിലിന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും. എന്നിട്ടോ തുറക്കും, ഒരു നല്ല ചിരി. അവൻ വിചാരിക്കും, പഠിച്ചവനെ ഇത്രയും നല്ലൊരു ചിരി എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യ ചിരിച്ചിട്ടില്ലല്ലോ, എനിക്ക് അബദ്ധം പറ്റിയോ. അല്ലാഹ് രക്ഷിക്കട്ടെ. അറിയാത്തോണ്ടല്ല, ഒരുങ്ങാൻ അറിയാത്തത് കൊണ്ടല്ല, ഒരാളിനെ സന്തോഷിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അതിനുള്ള മനസ്സില്ല, അതിനുള്ള തയ്യാറെടുപ്പില്ല. പവിഴേ കല്ലേ മാണിക്ക കല്ലേ എന്നൊക്കെ നിക്കാഹിന് മുമ്പ് ആലോചിക്കണേ. ഏതെല്ലാമോ കാമുകയോട് നിനക്ക് വർത്തമാനം പറയാൻ എന്ത് രസമാണ്. എടാ ചിന്തിച്ചു നോക്ക്, ഏതെല്ലാമോ കാമുകയോട് ഒരു ഹായ് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് തുടങ്ങലാ ചാറ്റിങ്ങും ചീറ്റിങ്ങും. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം വർത്തമാനങ്ങളാണ്, എന്തെല്ലാം പ്രണയ ബിംബങ്ങളാണ് അവൻ പറഞ്ഞു വിടുന്നത്. പക്ഷെ അല്ലാഹ് ഹലാലാക്കി തന്ന ഭാര്യ, ആ ഭാര്യയോട് പറയാൻ, ആ ഭാര്യയോട് കൊഞ്ചാൻ, ആ ഭാര്യയോട് കൊഴയാൻ നിനക്ക് സമയമില്ലല്ലേ. അതിന് കൂലിയുണ്ടോ? പ്രതിഫലമുണ്ട് പെണ്ണേ. അപകടത്തിലേക്ക് പോകാൻ നല്ല രസമുണ്ട്. നിനക്കല്ല ഹലാലാക്കി തന്ന ഭർത്താവ്, ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സമയമില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് പ്രയാസത്തിനും താങ്ങായി തണലായി ഭാര്യമാരെ, നിങ്ങൾക്ക് അവരുടെ വിഷമവും ദുഃഖവും മാറ്റാൻ കഴിയും. അത് നിങ്ങളുടെ കയ്യിലാണ് ഏറ്റവും വലിയ സിദ്ധ ഔഷധം. ഞാൻ ഉദാഹരണം പറയാം സഹോദരിമാരുടെ സ്നേഹം മനസ്സിലാക്കാൻ. ഇതിനിവിടെ പ്രയോഗിക്കേണ്ട, വേറെന്തെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ പിടിച്ച നാളെ അവർ പറയാ, ഇത് മറ്റേ ഉസ്താദ് എന്നല്ല പറഞ്ഞ ഐറ്റമാണല്ലോ. അതിന് നിങ്ങൾക്ക് വേറെ ഒരു മിസാൽ നോക്കിയാൽ മതി. നമ്മൾ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ മീൻ വെട്ടിക്കൊണ്ടിരിക്കും, മീൻ നടത്തുകൊണ്ടിരിക്കുന്നപ്പോ ശരിക്ക് ശരീരത്തിലൊക്കെ ഇങ്ങനെ അതിന്റെ തെറിച്ചുകൊണ്ടുണ്ടാവും, അതിന്റെ ചെളിയും അതിന്റെ അഴുക്കും. അപ്പൊ അതിങ്ങനെ ഒരു മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് നീ അങ്ങോട്ട് ചെല്ലുന്നത്. ഒരു ഭർത്താവ് വരിക, എന്നിട്ട് ഭർത്താവ് പറയുന്നു, എനിക്ക് വല്ലാത്തൊരു തലവേദന, ഭയങ്കര ഒരു വെപ്രാളവും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, എന്താണെന്ന് അറിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ട് ഊരിയിട്ട് പറയണ്ടോ, മനഃശാസ്ത്രപരമായൊരു വിഷയം പറയാം. അദ്ദേഹത്തിന്റെ ഷർട്ട് ഊരിയിട്ട് ആ പെണ്ണിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് വേഗം കൊണ്ടുപോയിട്ട് തിരുമടി, എനിക്കൊരു സ്ഥലത്ത് ഒരു അത്യാവശ്യം ഉണങ്ങിട്ട് പോകാനുള്ളതാണ്, വേഗം ഈ ഷർട്ട് കൊണ്ടുപോയി തിരുമിടും. കഴുക, എന്തായാലും ഡ്രസ്സ്. ഈ തിരുമ്പലൊന്നും നമ്മുടെ നാട്ടിൽ പറയില്ല കേട്ടോ, അത് മലബാർ വാദം ഞാൻ കേട്ട ഈ തിരുമ്പൽ. ഡ്രസ് കഴുകാന്ന് പറയും, തുണി കഴുകാന്ന് പറയും, അലക്കാന്ന് പറയും, അലക്കാന്ന് പറയും. അപ്പൊ എന്തായിരുന്നാലും ഈ തുണി നമ്മളെ ഷർട്ട് ഉരിയിട്ട് ഭാര്യയുടെ കൊടുത്തു 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 കൊടുത്തു. ആ ഭാര്യ ഇപ്പൊ എന്താ ചെയ്യാ? അവിടെ ഒരു മനഃശാസ്ത്രപരമായ ഒരു വിഷയം. ഒരു സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ അവിടെ ആ ഡ്രസ് അലക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഭർത്താവ് റൂമിലേക്ക് പോയി കിടന്നപ്പോൾ അവന്റെ അടുക്കലേക്ക് ഓടി ചെല്ലും. എന്നിട്ടോ എന്താണ് അസ്വസ്ഥതയെന്ന് ചോദിച്ച് മനസ്സിലാക്കും.
വേണ്ട സമാധാനം കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം വിക്സ് വരട്ടി കൊടുക്കാനാണോ? വിക്സ് വരട്ടി കൊടുക്കും. കഴുകലൊക്കെ പിന്നെ രണ്ടാം സ്ഥാനമാണ്. എന്നാൽ അതെന്റെ ഭർത്താവ് പറഞ്ഞല്ലേ കഴുക, അതല്ല അവിടെ വിഷയം. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന്റെ ക്ഷീണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ഇതിവിടെ നിങ്ങൾ പ്രയോഗിച്ചു നോക്കണ്ട, വേറെ ഐറ്റം നിങ്ങൾ പ്രയോഗിച്ചു നോക്കോ. ഭാര്യമാരുടെ സ്നേഹത്തിന്റെ പല തലങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ. ഉമ്മമാരോട് പെങ്ങന്മാരോട് ഞാൻ പറയാണ്, ഭർത്താക്കന്മാരുടെ സ്നേഹം നിങ്ങൾക്ക് അനിവാര്യമാണ്. ആ സ്നേഹം വേണമോ? അവരുടെ പ്രയാസങ്ങളെ നിങ്ങൾ സന്തോഷമാക്കി മാറ്റാൻ ദുനിയാവിന്റെ പുറത്ത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും കഴിയൂല. ഉമ്മയ്ക്ക് പരിധിയുണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് പരിധിയുണ്ടല്ലേ. ഏറ്റവും വലിയ കടമയുള്ളവരാണ്, പക്ഷെ പരിധിയുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നതിൽ. വാപ്പയ്ക്ക് പരിധിയുണ്ട്, നമ്മുടെ സഹോദരന് പരിധിയുണ്ട്, സഹോദരിക്ക് പരിധിയുണ്ട്, കൂട്ടുകാരനും പരിധിയുണ്ട്. പരിധിയില്ലാത്തൊരു വ്യക്തിയാണ് നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്. എങ്ങനെയും അവളെ സന്തോഷിപ്പിക്കാം, സമാധാനം നൽകാം. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, പരിശുദ്ധമായ ഹിറാ ഗുഹരത്തിൽ ആദ്യ വചനം ഇറങ്ങുമ്പോ നബിയോട് വായിക്കാൻ പറയുമ്പോ മാ അന ബിഖാരി, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം എന്ന് ചേർത്തണച്ചിട്ട് പറഞ്ഞില്ലയോ? ആദ്യമായിട്ടാണ് ജിബ്രീലിന്റെ ചിറകടി കാണുന്നത്, ആദ്യമായിട്ടാണ് മലക്കിനെ കാണുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേൾക്കുന്നത്. അതിന്റെ ഒരു പരിഭവമുണ്ട്, അതിന്റെ ഒരു പരിഭ്രമമുണ്ട്. ആ പരിഭ്രമവുമായി സുബ്ഹാനല്ലാഹ് ഉറച്ചുകൊണ്ട് ഇലാ ഖദീജ, ഖദീജയിലേക്ക് ചെല്ലുകയാണ്. ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എനിക്കൊരു പുതപ്പ് തരുമോ? എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടമോ? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമോ? ഭാര്യയോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാര്യം ചോദിച്ചു ഖദീജ. ഖദീജ ബീവിനോട് ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞപ്പോ ഖദീജ ബീവി പറയാണ്, വല്ലാഹി വല്ലാഹി ലാ യുഖസീക അല്ലാഹു അബദാ تصل الرحمة وتحمل الكلا وتكرم الضيف وتعين على نوائب الحق നിങ്ങൾ എന്തിന് വിഷമിക്കണം നബിയെ? അല്ല നിങ്ങളെ കൈവിടൂല്ല, അല്ല നിങ്ങളെ കൈവിടൂല്ല, അല്ല നിങ്ങളെ കൈവിടൂല്ല, അല്ല നിങ്ങളെ ഒരിക്കലും നിസ്സാരമാക്കുകയില്ല. കാരണം തസീലുർ റഹ്മാ, നിങ്ങളെ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ. എന്റെ പ്രിയപ്പെട്ടവര്, കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് പ്രയാസങ്ങളെ തട്ടിമാറ്റപ്പെടുമെന്ന കൂട്ടത്തിലുള്ള ഒരു പാഠമാ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീ സമാധാനം പറഞ്ഞു കൊടുക്കുകയാ, നബിയേ തസീലുർ റഹ്മാ, നബിയേ നിങ്ങളെ കുടുംബ ബന്ധം ചേർക്കുന്നവരാ നബിയേ, വതഹ്മിലുൽ കല്ലാ, ആര് വസമം പറഞ്ഞുവോ, ആര് പ്രയാസം പറഞ്ഞുവോ, നിങ്ങളതിനെ ഏറ്റെടുക്കുന്നവരാ. വതുക്രിമുൽ ലൈഫ, അതിഥിയെ ബഹുമാനിക്കുന്നവരാ, അതിഥിയെ മാനിക്കുന്നവരാ, ആതിഥേയ മര്യാദ കാണിക്കുന്ന പ്രവാചകരല്ലയോ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ അങ്ങ് അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ മേല് നബിയെ അങ്ങ് എല്ലാ സഹായങ്ങളും നൽകുന്ന ആളോ? നബിയെ എല്ലാ നിലക്കും നിങ്ങളെ ക്ഷമിക്കുന്ന പ്രവാചകരാ. നിങ്ങളെ അല്ലാഹു കൈവടിയുകയില്ല എന്ന് ഖദീജത്തിൽ കുബറ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ ഹബീബായ പ്രവാചകനെ സാന്ത്വനപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാന്യയിലുള്ള സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന് സ്വാന്തനം കൊടുക്കാൻ, ഭർത്താവിന്റെ വിഷമങ്ങൾ കണ്ടറിയാൻ, അവന്റെ ദുഃഖങ്ങൾക്ക് സ്വാന്തനം പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണം, അതിന് കഴിയണം. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ജീവിതമെന്നാല് ശാരീരിക ബന്ധത്തിന്റെ സൗരഭ്യമാണ്.
അതാണ് തകർന്നു പോകാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ജീവിതമെന്നാൽ ജീവിതമെന്നാൽ ശാരീരിക ബന്ധത്തിന്റെ സൗന്ദര്യമാണ്, സൗരഭ്യമാണ്, ആസ്വാദനമാണ്. ഞാൻ ചോദിക്കട്ടെയോ, 24 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങളെ കൂട്ടിക്കോ, 1 മണിക്കൂർ നിങ്ങളുടെ കിടപ്പറ, എന്റെ പ്രിയപ്പെട്ടവരെ, ബാക്കി 23 മണിക്കൂർ പച്ചയായ ജീവിതമല്ലയോ, പച്ചയായ ജീവിതമല്ലയോ, പച്ചയായ ജീവിതമല്ലയോ. എവിടെയാണ് കഴിവ് വേണ്ടത്? എവിടെയാണ് മികവ് വേണ്ടത്? എവിടെയാണ് സ്നേഹലോകം തുറന്നു കൊടുക്കേണ്ടത്? അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കാമിനി, ഒരു പ്രിയപ്പെട്ട ഭാര്യ അവന്റെ വീട്ടിലുണ്ടോ? അവന് സന്തോഷമാണ് പെണ്ണേ, അവന് സന്തോഷമാണ് പെണ്ണേ. അത് ഗൾഫ് നാടുകളിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാസികള്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി പറയുകയാ, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരാ പ്രവാസികള്. ജീവിത രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെടുന്ന പ്രവാസികളുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ. നിങ്ങൾ മാസത്തിൽ വരുന്ന പണത്തിന്റെ പളപളപ്പ് മാത്രം ആസ്വദിക്കല്ലേ, അവരുടെ ത്യാഗം ചിന്തിക്കണേ. ഇത് രക്തത്തിന്റെ ഗന്ധമുള്ളതാ, ഇത് വിയർപ്പിന്റെ നിർമ്മണമുള്ളതാ, ഇത് വിയർപ്പിന്റെ മണമുള്ളതാ, ഇത് വിയർപ്പിന്റെ ഗന്ധമുള്ളതാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കുടുംബം ഉപേക്ഷിച്ചു പോയതാ, മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഉമ്മയുപ്പയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ജീവിതത്തിന്റെ നിവർത്തിക്ക് വേണ്ടി പോയതല്ലയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ പാവപ്പെട്ട പ്രവാസിനി അറിയുമോ, അവന് പണികടന്ന് ക്ഷീണിതനായി കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഫോട്ടോകൾ മാറി മാറി നോക്കുന്നു, എന്റെ ചിത്രം മാറി മാറി നോക്കുന്നു, അത് നെഞ്ചോട് ചേർത്ത് വെച്ച് പുറമോയല്ലേ? ഓരോ പാതിരാവിലും ആ ഛായാചിത്രം കൂട്ടായി അവനെ കടത്തുമ്പോ, ഓരോ പ്രഭാതങ്ങളും പ്രയാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഒരു സന്തോഷം പറയാ. വിളിക്കുമ്പം പരാതി പറയാനല്ല, വിളിക്കുമ്പോ ആവലാതി പറയാനല്ല, വിളിക്കുമ്പോ നിന്റെ വേദന പറയാനല്ല, ഒരു സന്തോഷം പറയാൻ, ഒരു റാഹത്ത് പറയാൻ, അവൻ ആവലാതി ചോദിച്ച് മനസ്സിലാക്കാൻ. പെണ്ണേ, നിനക്കല്ലാതെ ദുനിയാവിൽ ആർക്കും കഴിയുകയില്ല, അതൊരു ഭാര്യക്കല്ലാതെ കഴിയുകയില്ല, അതൊരു ഭാര്യക്കല്ലാതെ കഴിയുകയില്ല. അതുകൊണ്ട് പെങ്ങളെ, പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടമ, പ്രവാസിയായ ഭർത്താവ്, ആ പ്രവാസിയായ ഭർത്താവിനോടാ ഏറ്റവും കൂടുതൽ കടമയുള്ളത്. കാരണം എല്ലാം ഉപേക്ഷിച്ചു പോയവരാ, എല്ലാം ഉപേക്ഷിച്ചു പോയവരാ. അവർക്ക് നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് മക്കളെ താലോലിക്കാനുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ഇത് പറയുമ്പോ ഏതൊക്കെ പ്രവാസികളുടെ മനമാ പൊട്ടുന്നത്? മനസ്സ് നൊമ്പരപ്പെടുകയാ, മനസ്സ് നൊമ്പരപ്പെടുകയാ. പ്രവാസികളുടെ പ്രയാസങ്ങൾ മാറ്റണേയല്ലോ, പ്രവാസികളുടെ പ്രയാസങ്ങൾ മാറ്റണേയല്ലോ. പെണ്ണേ, വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് കടന്നു പോകുമ്പോ ഒന്ന് ചിന്തിക്കണേ, അവൻ ആശ്വാസം എന്താണെന്നറിയുവോ? നിന്റെ ചിരിച്ച മുഖമല്ലേ, നിന്റെ മക്കളുടെ കൊഞ്ചലല്ലേ? അവനെ പണിയെടുക്കുമ്പോ ക്ഷീണം വരുമ്പോ അലസത തോന്നുന്നു, അലസത തോന്നുമ്പോ നാട്ടിലേക്ക് കയറി വരാൻ തോന്നുമ്പോ, നിർത്തിപ്പോകാൻ തോന്നുമ്പോ, അറബി തെറിവിളിക്കുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, മരം കോച്ചൊന്ന് തണുപ്പത്ത് വിറങ്ങലിക്കുമ്പോ, തീതുപ്പുന്ന മണലോരുണ്യത്തിൽ പ്രയാസപ്പെടുമ്പോ, അവനുള്ള ആശ്വാസം നിന്റെ ഓർമ്മകളാ. മറന്നു പോകണ്ട മോള്, ഇഖ്ലാസോടെ അവന് വേണ്ടി ദ്വാരക്കാർ പൊട്ടിക്കരന്ന് നിന്റെ നിസ്കാര കുപ്പായം നനയുന്ന രൂപത്തിൽ ആ മുസല്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആശ്വാസം നൽകണയല്ല. ഒരു കുടുംബിനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമല്ലയോ? പെണ്ണേ, പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദ്വാരക്കാർ, അവന് വേണ്ടി ദ്വാരക്കാർ, അവന് വേണ്ടി മക്കളെ കൊണ്ട് ദ്വാരം പഠിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം, സന്തോഷമുള്ള ഒരു കുടുംബജീവിതം. അബീബായ പ്രവാചകനെ പറഞ്ഞത് എന്താണെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളോടും പറയുകയാ, നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവളാ, നിങ്ങൾക്ക് വേണ്ടി ദുഃഖമനുഭവിക്കുന്നവളാ, നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നവളാ, നിങ്ങളുടെ വസ്ത്രം കഴുകി തരുന്നവളാ, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവളാ. അതുകൊണ്ട് സദാസമയം അവളെ
ഇഷ്ടപ്പെടുത്തുന്ന ഏർപ്പാട് നിർത്തണേ മോനെ. ഏറ്റവും നല്ല ആള് ആരാണെന്നറിയുവോ? ഏറ്റവും നല്ല ആള് ആരാണെന്നറിയുവോ? സമൂഹത്തിൽ ഇന്നാളിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാം നല്ല മിയാമിയാ, നൂറുനൂറ് അഭിപ്രായങ്ങളാ, കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏറ്റവും നല്ലവനായ നല്ലവൻ ആരാണെന്നറിയുവോ? ഖൈറുക്കും നിങ്ങളിൽ ഖൈറായ നല്ലവൻ ആരാണെന്നറിയുവോ? ഖൈറുക്കും ലിഅഹ്ലിക്കും നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്ന ആളാ. നിന്റെ ഭാര്യയോട് ചോദിക്കണം, ആരാ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്? നാട്ടുകാരല്ല, കൂട്ടുകാരല്ല, ആരുമല്ല സഹോദരങ്ങളെ. ഈ പാവപ്പെട്ട പെണ്ണ് പറയണം, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നവനാ, എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവനാ, ഞാനെന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് ഈ പ്രിയപ്പെട്ട പെണ്ണ് പറയണം സഹോദരങ്ങളെ. ഈ പ്രിയപ്പെട്ട പെണ്ണ് പറയണം സഹോദരങ്ങളെ. ഈ പ്രിയപ്പെട്ട നിന്റെ ഭാര്യ പറയണം, അവനാണ് ഒപ്പിടേണ്ടത്, എന്നാൽ നിനക്ക് സന്തോഷവാ. ഇവിടെ മാത്രമല്ല, അല്ലാഹുവിന്റെ പരലോകത്തിൽ സൈൻ ചെയ്തു തരേണ്ടത് അവളാ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ മഹത്തമ പെണ്ണിലുള്ളത് ഭാര്യക്കുള്ളത് മറന്നു പോകണ്ട. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ സ്വർഗം നിന്റെ ഭർത്താവിന് സേവനം ചെയ്യുന്നതില്ല. നിന്റെ സ്വർഗമുള്ളത് ഭർത്താവിന് സേവനം ചെയ്യുന്നതില്ല. അവന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോയാൽ, നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോയാൽ സ്വർഗത്തിലെത്തൂല മോളെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സന്തോഷമുള്ളത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ത് പറയുമ്പോഴാ സന്തോഷിക്കുക? എങ്ങനെ ചെയ്യുമ്പോഴാ സന്തോഷിക്കുക? എങ്ങനെ പെരുമാറുമ്പോഴാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷം ഉണ്ടാവുക എന്നത് അന്വേഷിച്ച് ബുദ്ധിയുള്ള ഒരു പെണ്ണ് ചിന്തിക്കുമ്പോ ആ കുടുംബ ജീവിതത്തിൽ എത്ര സന്തോഷമാ പൊന്നുപോലെ. എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുമ്പോ, ചെറിയ ഒരു പ്രയാസമുണ്ടാകുമ്പോ, ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് വേണ്ട, ഞാനിന്ന് കടിക്കൊന്നില്ല, എനിക്കൊന്നും വേണ്ട, ഒരു വെള്ളവും വേണ്ട, ഒരു ജ്യൂസും വേണ്ട, ഒരു ഭക്ഷണവും വേണ്ട, ഇന്ന് ഞാനൊന്നും കഴിക്കുന്നില്ല, എന്തോ നീയും അവനുമായിട്ട് തമ്മിലുള്ള എന്തോ ചെറിയ തർക്കത്തിന്റെ പേരിലാ പെങ്ങളെ. പക്ഷെ അവന്റെ മനസ്സിലെന്താണെന്നറിയുവോ? ആണുങ്ങളുടെ മനസ്സിലെന്താണെന്നറിയുവോ? അവൾ ആവർത്തിച്ച് വിളിക്കുന്നെങ്കിൽ ഞാൻ പോകും, അവൾ ആവർത്തിച്ച് വിളിക്കുന്നെങ്കിൽ ഞാൻ പോകും. പാവപ്പെട്ടവനാ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, വലിയ പിടിവാ ഒന്നും നിന്റെ അടുത്ത് കാണിക്കാൻ അവന്റെ മനസ്സിലാവുകയില്ല. ഒന്ന് പിടിച്ചു വലിച്ച്, ഒന്ന് അടുത്തിരുന്ന് ഒരു ചുടു ചുംബനം കൊടുത്ത്, ഒന്ന് ചേർന്നിരുന്ന് കഴിക്കാൻ വാ. ഞാനും കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇങ്ങനെ വിഷമിക്കല്ലേ? അപ്പോൾ അവൻ മൗനിയാകും, പിന്നെ ഒന്നും മിണ്ടൂല, അടുത്ത് വിളിക്കുമല്ലേ എഴുന്നേക്കൂ. അതാണ് പെണ്ണേ കുടുംബ ജീവിതം. നീ വിളിച്ചു എന്ന് വരുത്തി തീർന്ന് വരുത്തി തീർത്തു കൊണ്ട് മടങ്ങലല്ല. ഞാൻ വിളിച്ചല്ല വന്നില്ല, എന്നെ കൊണ്ടാവൂല, നിർബന്ധിക്കാനാവൂല, ഒരു നല്ല പെണ്ണിന്റെ ശൈലിയല്ല, ഒരു നല്ല പെണ്ണിന്റെ ശൈലിയല്ല. റബ്ബിന്റെ മുമ്പിലെ പൊരുത്തം കിട്ടുമെന്ന് ആഗ്രഹമുണ്ടോ? കുറച്ച് ക്ഷമയോടെ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിക്കോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, വൈവാഹിക ജീവിതം ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പടച്ചവനെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്.